اجمعين. الله اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله. وما بعد، ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب. ما شاء الله كان وما لم يشاء لم يكن. ولا حول ولا قوة إلا بالله العلي العظيم. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മഹാനായ മഞ്ഞനാടി ഉസ്താദിൻ്റെ മേൽ നമ്മൾ ഓതിയ ഹത്തുമ്, അതുപോലെ തന്നെ അവരുടെ പേരിൽ നമ്മൾ ചൊല്ലിയ തഹ്ലീൽ അവർക്ക് ഹദിയാക്കി ദുആ ചെയ്യണം. നേരത്തെ പറഞ്ഞിരുന്നു, മഹാനായ മഞ്ഞനാടി ഉസ്താദിൻ്റെ മരുമകനായ അബ്ബാസ് മുസ്ലിയാർ മിക്കവാറും ഉണ്ടാവാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം ഉണ്ടാകുകയാണെങ്കിൽ അദ്ദേഹമാണ് എന്തുകൊണ്ടും അതിന് അതിൽ, ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട്, ഈ പറഞ്ഞ തെക്കുമല ഉസ്താദ് മുതൽക്ക് ഇങ്ങോട്ടുള്ള പലരും ഉണ്ട്. നമുക്ക് ആർക്കെങ്കിലും ഇൻഷാല്ല ദുആ ചെയ്യണം. അവരുടെ ബർക്കത്ത് ആണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അവരിൽ നിന്നുള്ള മദദും അതുപോലെ തന്നെ ആ ബർക്കാത്തും ഒക്കെ കിട്ടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള മഹാന്മാരുടെ മരണപ്പെട്ടുപോയ മഹാന്മാർക്ക് ആഹറം അള്ളാഹു തആല വെളിച്ചമാക്കി കൊടുക്കുകയും അവരുടെ ദർജകൾ അള്ളാഹു തആല ഉയർത്തി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സാദാത്തീങ്ങൾ, ഉസ്താദന്മാർ, അവർക്കൊക്കെ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മള് വുദൂഇന്റെ സുന്നത്ത് ഏകദേശം ഇന്നലെ പറഞ്ഞ് പൂർത്തിയാക്കി, കഴിഞ്ഞിട്ടല്ല, പറഞ്ഞ പാഠം പൂർത്തിയാക്കി. ഇനി വുദൂഇൽ വരാൻ പാടില്ലാത്ത, നാം ഉപേക്ഷിക്കേണ്ട കറാഹത്തായ ചില കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് നാം ചെയ്യുന്ന ഇബാദത്തിന്റെ മഹത്വം പ്രതിഫലം വർദ്ധിക്കുകയും, കറാഹത്തുകൾ വരും തോറും നാം ചെയ്യുന്ന ഇബാദത്തുകളുടെ മേന്മ മഹത്വം കുറഞ്ഞു വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പരമാവധി സുന്നത്തുകൾ പാലിക്കാനും കഴിവതും കറാഹത്തുകൾ വരാതിരിക്കാനും നാം ശ്രദ്ധാപൂർവം സൂക്ഷിക്കണം. അത് വുദു മാത്രമല്ല, ഏത് ഇബാദത്തിലും. ഷർത്തും ഫർദും നിറയുന്ന ഇബാദത്ത് സാധുവാകാൻ, സഹിഹാകാൻ കൂടാതെ കഴിയാത്ത ഭാഗങ്ങളാണ്. അതുകൊണ്ട് മാത്രം ഇബാദത്ത് പരിപൂർണമാകുന്നില്ല. പരിപൂർണമാകുന്നത് നമ്മൾ എത്ര കണ്ട് സുന്നത്ത് പാലിക്കുന്നുണ്ടോ അത്ര കണ്ട് നമ്മുടെ ഇബാദത്ത് സമ്പൂർണമാകും. എത്ര കണ്ട് കറാഹത്തുകൾ വരുന്നോ അത്രയും നമ്മുടെ ഇബാദത്ത് വളരെ ബലഹീനമായി, മഹത്വം കുറഞ്ഞ് താന്ന കിടയിലുള്ള ഇബാദത്തായി മാറും. അപ്പോ സുന്നത്തുകൾ പറഞ്ഞപ്പോൾ അതിന്റെ പൂർത്തീകരണം എന്നുള്ള നിനക്കാണ് കറാഹത്തുകൾ, സുന്നത്തുകൾ ചെയ്യാൻ വേണ്ടിയും കറാഹത്തുകൾ ഉപേക്ഷിക്കാൻ വേണ്ടിയും കറാഹത്തുകൾ പറയുന്നു. നോക്കാം നമുക്ക്. മക്രൂഹാത്തുൽ വുദൂഇ 22-ാമത്തെ പേജാണ്. മക്രൂഹാത്തുൽ വുദൂഇ, വുദൂഇന്റെ കറാഹത്തുകൾ, വുദൂഇൽ വന്നു ചേരാൻ സാധ്യതയുള്ള കറാഹത്തുകൾ, ഇവയെ സൂക്ഷിച്ച് ഉപേക്ഷിക്കേണ്ടതാണ് എന്നർത്ഥം. യുക്റഹു ഫിൽ വുദൂഇ, വുദൂഇ ചെയ്യുന്നതിൽ കറാഹത്താക്കപ്പെടും തർക്കുഷിൽ, ഒരു വസ്തു ഉപേക്ഷിക്കൽ. ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ, വസ്തുക്കളാണ് പറയുന്നത്, ശേഷം പറയാൻ പോകുന്ന വസ്തുക്കളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാൽ അത് കറാഹത്തായി മാറും. എന്താണ്? എന്തിൽ നിന്നുള്ള ഋഷി? മിനത്തസ്മിയത്തി, വിസ്മി ചെല്ലുന്നതിൽ നിന്നും. വൽ മൽമലത്തി, വായിൽ വെള്ളം കൊപ്പളിക്കുന്നതിൽ നിന്നും. വൽ ഇസ്തിൻഷാഖി, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിൽ നിന്നും. വ തയാമുനി, വലത്തേതിനെ മുന്തിക്കുന്നതിൽ നിന്നും. വൽ വിലായി, തുടർച്ചയായി ചെയ്യുന്നതിൽ നിന്നും. വദ്ദൽക്കി, അവയവങ്ങളെ തേച്ചുരക്കുന്നതിൽ നിന്നും. വ തഹ്ലീലി, കസീഫിൽ ലിഹ്യത്തി, തിങ്ങിയ താടി തിക്കകറ്റുന്നതിൽ നിന്നും. വൽ ആരിളി, ഇടത്താടി. ഒക്കെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ഒന്നിച്ച് പറയുമ്പോഴാണ്, ഈ പറയപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാൽ അത് കറാഹത്താണ്. ഒരു കാര്യം കറാഹത്താവുമെന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ആ കാര്യം ചെയ്യരുതെന്ന് നേരിട്ടുള്ള വിരോധമുണ്ടാവും. അതല്ലെങ്കിൽ മുഅക്കദായ ഫർളാണെന്ന അഭിപ്രായം ചില പണ്ഡിതന്മാർക്കെങ്കിലും ഉള്ള മുഅക്കദായ ഒരു സുന്നത്ത് മനഃപൂർവ്വം ഒഴിവാക്കുക. ഈ രണ്ടാലൊരു സംഗതി വരുമ്പോഴാണ്
സാധാരണ കറാഹത്ത് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെ ബിസ്മി ചൊല്ലൽ നേരത്തെ നമ്മൾ പറഞ്ഞു വഖ്തായ സുന്നത്താണ്. ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു അഭിപ്രായത്തിൽ അത് വുജൂബാണെന്ന് കൂടി അഭിപ്രായമുണ്ട്. അപ്പോൾ ആ ബിസ്മി ചൊല്ലൽ വുജൂബാണെന്ന് വരെ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുള്ള വളരെ മുഅക്കദായ സുന്നത്താണ്. അപ്പോൾ ബിസ്മി ചൊല്ലാതിരിക്കൽ കറാഹത്താണ്. അതുപോലെ തന്നെ വായിൽ വെള്ളം കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും പ്രത്യേകം ഇനി മുമ്മൂന്ന് പ്രാവശ്യമാക്കാതെ അതിന് പകരം നാലാക്കി അല്ലെങ്കിൽ അഞ്ചാക്കി മൂന്നിനേക്കാൾ അധികരിപ്പിച്ചൽ അത് കറാത്ത. എങ്ങനെ മൂന്ന് പൂർത്തിയായി എന്ന് അറിഞ്ഞു മനസ്സിലായതിന്റെ ശേഷം പിന്നെ അതേസമയത്ത് മൂന്നായോ ഇല്ലേ എന്ന് സംശയമാണെങ്കിൽ അവിടെ ഉറപ്പാക്കാൻ വേണ്ടിട്ട് ഒരു വട്ടം കൂടി കേൾക്കുക, കറാത്തല്ല. അതേസമയത്ത് മൂന്നായിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്, മൂന്നാണെന്ന് ഉറപ്പായതോടുകൂടി പിന്നെ ഒന്നുകൂടി കഴിഞ്ഞാൽ അത് കറാത്ത. അതുപോലെ മൂന്നിനേക്കാൾ കുറക്കലും കറാത്താണ്. പ്രത്യേക കാരണം ഉണ്ടെങ്കിൽ തർക്കടില്ല, നേരത്തെ പറഞ്ഞല്ലോ ഫർളായത് മാത്രം എടുക്കൽ വുജൂബാവുന്ന ചില സമയങ്ങളുണ്ട്, ഫർളിന്മേൽ മാത്രം ചുരുക്കൽ സുന്നത്താവുന്ന സമയമുണ്ട് എന്നും പറഞ്ഞു. ആ സമയം അല്ലാത്ത സാഹചര്യത്തിൽ മൂന്നിനേക്കാൾ കുറക്കൽ അതും കറാത്താണ്. കണ്ണിന്റെ ഉള്ളു കഴുകുക ഉതു കൊടുക്കുമ്പോൾ അത് കറാഹത്താണ്. അതേസമയത്ത് കണ്ണിന്റെ ഉള്ളിൽ നജസ്സായാൽ ഉള്ളു കഴുകണം, അത് കാരണം നജസ്സിന്റെ കാര്യം കുറച്ച് ഗൗരവാന്നുള്ളതുകൊണ്ട്. കണ്ണിന്റെ അവിടെ നമ്മൾ പറഞ്ഞു കണ്ണിന്റെ പീളക്കുഴിയും ഇങ്ങേ സൈഡിലുള്ള അറിയണ ആ ഭാഗവും പ്രത്യേകം സൂക്ഷിച്ച് കഴിക്കണം. അതല്ല കണ്ണിന്റെ ഉള്ളു ഉള്ളു കഴുകൽ കറാഹത്താണ്. അതുപോലെ ഉൽ ഇസ്റാഫു ഫിൽമായി വെള്ളം അമിതമായി ഉപയോഗപ്പെടുത്തുക. അത് നാല് വട്ടായിക്കോളണം എന്ന് പറഞ്ഞാൽ മൂന്നുവട്ടം തന്നെ ആവശ്യത്തിലധികം വെറുതെ വെള്ളം ചെലവഴിക്കുക അതും കറാത്താണ്. ഇതെപ്പോഴാണ് ഇൻകാന വെള്ളമാണെങ്കിൽ കറാത്ത അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കൽ നാലുവട്ടം ഉപയോഗിക്കലും അമിതമാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ അമിതമായി വെള്ളം ഉപയോഗിക്കൽ കറാഹത്താകൽ ഇൻകാന ഈ വെള്ളമായിരുന്നാലാണ് വൈറ മൗഖൂഫിൻ വഖഫ് ചെയ്യപ്പെടാത്ത വെള്ളം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കണം? ഒരു പക്ഷേ ഇവന്റെ സ്വന്തം ഉടമയിലുള്ള ഇവന്റെ കിണറ്റിലോ കുളത്തിലോ ഉള്ള ഇവന്റെ സ്വന്തം ഉടമയിലുള്ള വെള്ളമാണ്. അതല്ലെങ്കിൽ ആർക്കും ഉടമയില്ലാത്ത തോട് പുഴ കുളം പോലത്തുള്ള പൊതു കുളങ്ങൾ പൊതു തോട് പുഴ പോലത്തെ ഇതാണ് അപ്പോഴാ ഈ കറാഹത്ത് എന്ന് പറയുന്നത്. ഇല്ല അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വഖൂഫ് ആണെങ്കിലോ പള്ളിക്കൽ ഉതു കൊടുക്കാൻ വേണ്ടി വഖഫ് ചെയ്ത വെള്ളമാണ് എന്നിട്ട് മനഃപൂർവ്വം അമിതമായി ഉപയോഗിക്കൽ ഫഹറാമുൻ എന്നാലും നമ്മൾ പാഠത്തപ്പോ പറഞ്ഞു. എന്നാലും ആ പാഠം ഇവിടെ ചർച്ച ഹറാമാണ്. മൂന്നിനേക്കാൾ അധികരിപ്പിച്ച് അതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ധാരാളമായി വെള്ളം ഉപയോഗിച്ച് ചെയ്യുന്ന ഉതു ഉടമില്ലാത്ത പൊതുവെള്ളത്തിൽ നിന്നോ സ്വന്തം ഉടമയിൽപ്പെട്ടതാണെങ്കിലോ കറാത്ത്, വഖഫ് ചെയ്യപ്പെട്ടതാണെങ്കിൽ അത് ഹറാമ തന്നെ. അയക്കൂട്ടത്തിലും തുടർത്തിന്നുള്ളൂ കറാത്തിനെ തുടർന്ന് പറയാം. അമിതമായി വെള്ളം ഉപയോഗിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം പറയാം വസ്സിവാക്കു പല്ല് തേക്കൽ തൂലൻ നീളത്തിൽ ബ്രഷ് ചെയ്യൽ മിസ്വാക്ക് ചെയ്യൽ എവിടെ ഫില്ലസനാനി പല്ലുകളിൽ പല്ലിന്റെ വീതിയിലാണ് ഒരക്കൽ മിസ്വാക്ക് ചെയ്യേണ്ടത് നീളത്തിലല്ല എന്ന് നമ്മൾ അപ്പുറത്ത് പറഞ്ഞിരുന്നു സുന്നത്തിന്റെ അപ്പം. അപ്പൊ ഈ നീളത്തിൽ പല്ലിന്റെ നീളത്തിൽ തേക്കുന്നതിന്റെ വിധി കറാഹത്താണ്. ഫില്ലിസാനി നാവിൽ വീതിയിൽ തേക്കൽ കറാഹത്ത്. അവിടെ നമ്മൾ പറഞ്ഞ നാവിന് നീളത്തിലും പല്ലിന്റെ വീതിയിലുമാണ് തേക്കേണ്ടത്. അത് മറിച്ച് പല്ലിന്റെ നീളത്തിലോ നാവിന്റെ വീതിയിലോ തേക്കൽ രണ്ടും കറാഹത്താണ്. നോമ്പുകാരൻ കൂടുതലാക്കൽ ഫിൽ മൗമതി വായിൽ വെള്ളം കുപ്പിളി കൂടുതലാക്കുക പറഞ്ഞാൽ അവരുടെ തൊണ്ടേക്കൊക്കെ ചെലുത്തിയിട്ട് കാന്ന് പറയാം. അതുപോലെ തന്നെ വലിയ ഇസ്തിൻഷാഖി മൂക്കിൽ കയറ്റുന്നതിലും നല്ലോണം കുറച്ചാണ് കൂട്ടി ചിലപ്പോൾ ഉള്ളിൽ കയറി പോവും. അതുകൊണ്ടാ അപ്പൊ നോമ്പുള്ളവർക്ക് വായിൽ വെള്ളം കുപ്പിളിക്കുന്നതിനും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിനും മുബാലഗത്ത് ചെയ്യുക കൂടുതലാക്കുക അത്
കറാത്ത, അവർ സാധാരണ മിതമായ നൽകി ചെയ്താൽ മതി, നോമ്പില്ലാത്തവരാണ് കൂടുതലാക്കി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സിവാക്കുഹു, നോമ്പുകാരൻ മിസ്വാക്ക് ചെയ്യലും കറാത്താണ്. ബദസവാരി ഉച്ച തിരിഞ്ഞ ശേഷം, സവാരി അറിയാൻ നൂറിന്റെ വക്ത് തീർന്നാൽ മതി, സൂര്യൻ ഉദിച്ചുയർന്ന് നട്ടുച്ച നേരം നേരെ മധ്യത്തിൽ നിന്നും അല്പം തെറ്റിയാൽ സവാലായി. ഈ തെറ്റിയത് മുതൽ മിസ്വാക്ക് ചെയ്യൽ നോമ്പുകാരന് കറാഹത്താണ്. എന്നാൽ വസ്സല ദുഃഖ കുറെ കറാഹത്തുകൾ എണ്ണിപ്പോ നമ്മള് ഇനി പറയുന്നു. വസ്സലാസത്തുൽ അഖീറത്തു, അവസാനം നാം പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെ? നോമ്പുകാരൻ വാൽവെള്ളം അമിതമായി കൊപ്പിളിക്കുക, മൂക്കിൽ അമിതമായി കയറ്റി ചീറ്റുക, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുക, ഈ മൂന്ന് കാര്യങ്ങൾ. തുക്റഹു, അത് കറാഹത്താക്കപ്പെടും. മുത്തലഖൻ, നിരുപാധികം എന്ന് പറഞ്ഞാൽ അത് വുദൂവിന്റെ സന്ദർഭത്തിലാണെങ്കിലും അല്ലെങ്കിലും. വുദൂ ചെയ്യുമ്പോഴും കറാഹത്താണ്, വുദൂ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെയും കറാഹത്താണ്. ഇത് വായിൽവെള്ളം കൊപ്പിളിക്കുക, അമിതമായിട്ട് വായിൽവെള്ളം കൊപ്പിളിക്കുക, അമിതമായിട്ട് മൂക്ക് വെള്ളം കയറ്റി ചിറ്റുക, അതുപോലെ തന്നെ പല്ല് തേക്ക് ഉച്ചന് ശേഷം പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ വുദൂവിനാണെങ്കിലും അല്ലാത്ത. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് വുദൂവിന്റെ കറാഹത്തുകളാണ് ഇവിടെ. പക്ഷെ ഈ മൂന്ന് കാര്യങ്ങൾ നോമ്പുകാരനെ സംബന്ധിച്ച് വുദു ചെയ്യുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും കറാഹത്ത് തന്നെയാണ്. പിന്നെ വുദു ചെയ്യലും കറാഹത്താണ്. ഫീ മാഇൻ റാകിദിൻ, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ, ഹൗദിലൊക്കെ വെള്ളം പോലെ കെട്ടി നിൽക്കുന്ന കുളത്തിലെ വെള്ളം പോലെ ഒലിച്ചു പോകാത്ത, ഒഴുകിപ്പോകാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിന്ന് വുദു ചെയ്യൽ കറാഹത്താണ്. എപ്പോ? വയറ മുസ്തബഹിരിൻ, വളരെ വിശാലമായതല്ലാത്ത എന്ന് പറഞ്ഞാൽ സമുദ്രതുല്യമായത് മുസ്തബഹിർ എന്ന് പറഞ്ഞാൽ, സമുദ്രതുല്യമായത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ശരിക്ക് പറയാം, ഇവിടെ നിന്ന് വല്ല നമ്മൾ ഈ തലക്കുന്ന വെള്ളം ഒന്നും ഇങ്ങനെ ഇളക്കിയാൽ ഈ ഓളം, വെള്ളത്തിന്റെ ഓളങ്ങൾ പോയി മറുകര മുട്ടി തിരിച്ചിങ്ങോട്ട് വരാൻ മാത്രമല്ല, അത്ര വലിയ നമ്മളെ അമ്പലക്കുളമൊക്കെ പോലത്തെ ആണെന്നർത്ഥം. അല്ലാത്തതിൽ വുദു ചെയ്യൽ കറാത്ത, പുറത്തേക്ക് എടുക്കാതെ അതിൽ തന്നെ അങ്ങനെ കാട്ടിട്ട് വുദു എടുക്കുക. വുദു സഹിയാവും, രണ്ട് കൊല്ലത്തുണ്ടെങ്കിൽ കേടൊന്നുമില്ല. പക്ഷെ കുറഞ്ഞ വെള്ളങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ കാട്ടി അതിലേക്ക് വുദു ചെയ്യുന്നത് കറാഹത്തുണ്ട്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുന് വലിയ കറാമത്തുള്ള ഇമാമിങ്ങളാണ്. ഈ മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ വലിയ ഔലിയാക്കന്മാരും അതുപോലെ തന്നെ വലിയ മശായിഖന്മാരും കറാമത്തിനുടമകളുമാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കറാമത്തുകളിൽ പെട്ടതായിരുന്നു, ഒരു മനുഷ്യൻ ഇങ്ങനെ വുദു എടുക്കുമ്പോ നോക്കിയാല് ആ വുദുവിന്റെ വെള്ളത്തിൽ നിന്നിട്ട് അവന്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഉറ്റി വീഴുന്ന ദോഷങ്ങൾ കാണുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഹദീസ് ഉണ്ടല്ലോ, ഒരാള് മുഖം കഴുകുമ്പോൾ ആ മുഖത്തിൽ നിന്നിട്ട് ഒഴുകുന്ന വെള്ളത്തുള്ളിയോടുകൂടി, അല്ലെങ്കിൽ ആ വസ്ത്രത്തെ വെള്ളത്തുള്ളിയോടുകൂടി അവന്റെ മുഖം കൊണ്ട് ചെയ്ത ദോഷങ്ങളൊക്കെ ഉറ്റി ഒലിച്ചു പോകും. കൈ കഴുകുമ്പോൾ കയ്യിൽ നിന്നിട്ട് വെള്ളത്തുള്ളികൾ ഒഴുകി വരുന്നതിനനുസരിച്ച് അവസാനത്തെ വെള്ളത്തുള്ളിയോടുകൂടി കൈകൊണ്ട് ചെയ്ത ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. ഇങ്ങനെ ഓരോ അവയവും കഴുകുമ്പോൾ ആ ദോഷങ്ങൾ ഇങ്ങനെ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സഹിയായ ഹദീസ് ഉണ്ട്. അത് പക്ഷെ നമ്മൾ നോക്കിയാൽ കാണൂല. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് നോക്കി കാണാൻ പറ്റുമായിരുന്നു. ഒരാളിങ്ങനെ മുഖം കഴുകുമ്പോൾ അയാളെ മുഖത്തിൽ നിന്നിട്ട് ഒഴുകി വരുന്ന വെള്ളത്തിൽ ഏത് ദോഷം ചെയ്ത മനുഷ്യനാണെന്ന് കാണാൻ പറ്റുമായിരുന്നു. മഹാനവറുകളുടെ കഷ്ഫിന്റെ കറാമത്ത് എന്ന് പറയും. കഷ്ഫ് നമ്മൾക്ക് കാണാൻ പറ്റാത്ത കാര്യം ചില കാര്യങ്ങൾ തുറന്ന് കാണുന്ന ഒരു കറാമത്താണ്. അങ്ങനെ ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് വുദു എടുത്ത്, ഉപരി കൂഫയിലെ ജുമാഅത്തുള്ളിയിലാണ് അത് നിർത്തിയെടുക്കുന്നത്, യാദർശ്യമായി ഉപരി വുദു ഒന്ന് ശ്രദ്ധിച്ചു, വന്ന് നിസ്കരിക്കാൻ വന്ന് ബഹുമാനപ്പെട്ട ഇമാം അവർകളോട് സലാം പറഞ്ഞ് അടുത്തു വന്നപ്പോ സ്വകാര്യം വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഉമ്മവാപ്പമാരെ വെറുപ്പിക്കരുത് മോനെ എന്ന് പറഞ്ഞു. വേറൊരാൾ വന്നിട്ട് വുദു എടുത്ത് നിസ്കരിക്കാൻ കയറി ഇമാം അവർകൾക്ക് എന്ന് സലാം പറഞ്ഞപ്പോ സ്വകാര്യമായിട്ട് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഗീബത്ത് പറയരുത് മേലിയാൾ. വേറൊരുത്തൻ വന്ന് വുദു എടുത്ത് വന്ന് പള്ളിയിൽ കയറി ഇമാം അവർകൾക്ക് സലാം തെരഞ്ഞെടുത്തു വന്നപ്പോ മെല്ലെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുത് മോനെ. അത് ഇങ്ങനെ അവസാനം മഹാനവർഗുടെ അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ ഈ ഒരു കാഴ്ച എന്നിൽ നിന്ന് നീ എടുത്തു കളയണം. കാരണം എന്താ, ആളുകൾ മനുഷ്യന്മാര് പലരും പല തെറ്റ് വന്നു പോകുമല്ലോ. ഈ തെറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ വുദു ചെയ്യുമ്പം അവരിന്ന തെറ്റാ ചെയ്ത് ആ തെറ്റിങ്ങനെ വീണു പോകുന്നത് കാണുമ്പോ അത് ബഹുമാനപ്പെട്ട
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളാവുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് നല്ല വിചാരം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എനിക്ക് സാധാരണക്കാരെ പറ്റിയിട്ട് ചീത്ത വിചാരം വരാൻ പോലെ ഇടയായി പോകും. അതുകൊണ്ട് റബ്ബേ, നീ എനിക്ക് ഈ കാഴ്ച എടുത്തു കളയണം. അപ്പൊ എന്താ പറഞ്ഞു പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞതും ഇമാം അബൂ ഹനീഫ തങ്ങൾ റളിയല്ലാഹു തആല നേരെ കണ്ണുകൊണ്ട് കണ്ടതുമാണ് ഈ ദോശ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഉറ്റി വീഴുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ പുഴ പോലത്തെ അല്ലെങ്കിൽ വലിയ അമ്പലക്കുളം പോലത്തെ വലിയ കുളമല്ലാത്ത ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ കുറഞ്ഞ വെള്ളം രണ്ട് കൊല്ലത്തൊക്കെ ഉണ്ടെങ്കിലും അതിലേക്ക് കാട്ടി വുളു ചെയ്യാതിരിക്കലാണ് നല്ലത്. വെള്ളം ഇന്ന് കോരിയെടുത്തോട്ടെ, വെള്ളം കോരിയെടുത്തിട്ട് വെള്ളം പുറത്തേക്കാക്കി കഴുകുന്നതാണ് ഉത്തമം എന്ന്. എന്നാൽ ഹറാമൊന്നും ഇല്ലാണോ? കാരണം രണ്ട് കൊല്ലത്തുണ്ടാവുമ്പോ പിന്നെ പകർച്ച വന്നെങ്കിൽ കേടുള്ളൂ എന്നാണല്ലോ ഒപ്പ് ആ നിരക്ക്. അപ്പൊ അതാണ് വലിയ ബഹറ് പോലെ ആവാത്ത കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ വുളു ചെയ്യൽ കറാത്ത. അതിന്ന് കോരി കണ്ടല്ല അയില് നല്ല അയക്ക് കാട്ടിയിട്ട് വുളു ചെയ്യാന്ന്. ഇനി വയുക്രഹു, വുളു ചെയ്യൽ കറാഹത്താക്കപ്പെടും. വുളുവിന്റെ കറാഹത്തല്ല, വുളു ചെയ്യുന്ന വസ്തുവിന്റെ അവസ്ഥയൊക്കെ കറാത്ത്. മിനൽ മാഇ അഷ് ശദീദിൽ ഹരിദി, കഠിനമായി ചൂടുള്ള വെള്ളം കൊണ്ട്, നല്ലോണം ചൂടുള്ള വെള്ളം. അതുപോലെ തന്നെ വൽ ബർദി, കഠിനമായി തണുപ്പുള്ള വെള്ളം കൊണ്ടും. കാരണം എന്താ, ശരിക്ക് സുന്നത്തുകളും ആദാബുകളൊക്കെ പാലിച്ച് വുളു ചെയ്യാൻ കഴിയില്ല, വല്ലാതെ ചൂടായാൽ പൊള്ളുമല്ലോ. അപ്പൊ വേഗം അങ്ങനെ വേദനൊന്ന് കാട്ടിക്കൂട്ടി പോവുള്ളൂ. അതുപോലെ തന്നെ തണുപ്പ്, വല്ലാത്ത തണുത്തിട്ടുള്ള വെള്ളമാണെങ്കിൽ ശരിക്കും എടുത്ത് തിക്കാറ്റാനും അവയവങ്ങളൊക്കെ ഒന്ന് നല്ലോണം കയറ്റി കഴുകാനും ഒക്കെ മടിയാണ് ഇക്കാരൻ. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ ചൂടുണ്ടെങ്കിൽ കിടക്കലില്ല, അവിടെ ശദീദുൽ ഹർറ് പറഞ്ഞു. അതുപോലെ തന്നെ ശദീദുൽ ബർദ് പറഞ്ഞു, കഠിനമായ ചൂടോ കഠിനമായ തണുപ്പോ ഉള്ള വെള്ളം കൊണ്ട് വുളു ചെയ്യൽ കറാഹത്താണ്. അവിടെ കാരണം ഒന്ന് തന്നെ, ശരിക്ക് വെള്ളം ഉപയോഗിച്ച് സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് വുളു ചെയ്യാൻ ആളുകൾ മടിക്കും. അതുകൊണ്ട് നല്ലോണം ചൂടും നല്ലോണം തണുപ്പും ഉള്ള വെള്ളം കൊണ്ട് വുളു ചെയ്യുന്നത് കറാഹത്താണ്. അതുപോലെ തന്നെ ഒരു മുഷമ്മസി, വെയിലത്ത് ചൂടാക്കപ്പെട്ട വെള്ളം. അതൊരു പ്രത്യേക മറ്റേ ചൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ശരിക്ക് സാധാരണ വെള്ളം ചൂടാക്കിയ വെള്ളമാണെങ്കിൽ തന്നെ അമിതമായി ചൂടുണ്ടാകാൻ പാടില്ല എന്നാ പറഞ്ഞു. വെയിലത്ത് വെച്ച് ചൂടായ വെള്ളം, എങ്ങനത്തെ വെയിലത്ത് വെച്ച് ചൂടായ വെള്ളം? ഫീ ഇനാഇൻ മുൻതബഇൻ, ലോഹനിർമ്മിതമായ പാത്രത്തിൽ. എന്ന് പറഞ്ഞാൽ സ്വർണം വെള്ളി ഒഴിച്ചില്ല എന്ന് പറയും, അത് വേറെ വിഷയമാണ്. സ്വർണം വെള്ളിയും ഇന്ത്യൻ പാത്രത്തിലാണ് വെള്ളം വെച്ച് ചൂടായത്, വെയിൽ കൊണ്ട് ചൂടായത്. എന്നാൽ ആ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്താൽ അതുകൊണ്ട് വുളു ചെയ്യുന്നത് കേടില്ല. പക്ഷെ സ്വർണത്തിന്റെയും വെള്ളിന്റെ പാത്രത്തിൽ വുളു കൊടുക്കാൻ പാടില്ല, അത് ഹറാമാണ്, അത് വേറെ വിഷയം. ഇപ്പൊ നമ്മൾ പറയുന്ന ആ വെള്ളത്തിനെ പറ്റിയാ. സ്വർണവും വെള്ളിയും അല്ലാത്ത ലോഹനിർമ്മിതമായ പാത്രങ്ങളിൽ, ആ പാത്രത്തിൽ വെച്ച് വെയിൽ കൊണ്ട് ചൂടായ വെള്ളം എന്ന് പറഞ്ഞാലോ, കൽഹദീദി, ഇരുമ്പിന്റെ പാത്രം പോലെ, വന്നുഹാസി, ചെമ്പിന്റെ പാത്രം പോലെ, വർറസാസി, ഈയത്തിന്റെ പാത്രം പോലെ. നമ്മൾ അലുമിനിയം ഒക്കെ പൊടുവായിരിക്കും, അങ്ങനെ ഇരുമ്പ്, ചെമ്പ്, ഈയം, ഇനി അതുപോലത്തെ പിച്ചള പോലത്തെ പലതുമുണ്ട്. ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ അടിച്ചു നീട്ടാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ലോഹങ്ങൾ ഉണ്ടാക്കിയെന്നർത്ഥം. വാക്കിന്റെ അർത്ഥം മുന്തബ എന്ന് പറഞ്ഞാൽ അടിച്ചാ നീളുന്ന വസ്തുക്കളെ കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന പാത്രം. അതിന് എവിടെ? ബിഖുതിരിൻ ഹാരിൻ, ഉഷ്ണമേഖലയിൽ. ഇപ്പൊ നമ്മളെ ഗൾഫ് നാടൊക്കെ പോലെ, നമ്മളെ നാട്ടിലെ മറ്റേ രാജസ്ഥാനൊക്കെ പോലെ ഉഷ്ണമേഖലയായ പ്രദേശത്ത് ഇത്തരം ലോഹങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പാത്രത്തിൽ വെച്ച് ചൂടാക്കിയത്. അതെന്നെ എങ്ങനെ ഉള്ള സമയത്ത്? ഫീ വഖ്തിൻ ഹാരിൻ, ചൂടുകാലത്ത്. ചൂടുകാലത്ത് കാരണപ്പോ നമ്മളിപ്പോ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉഷ്ണമേഖല തന്നെയാണ്. ഉഷ്ണമേഖലയാണെങ്കിൽ ഇപ്പൊ തണുപ്പ് കാലാണല്ലോ. ഇപ്പൊ ഒരാൾ വെയിലത്ത് വെച്ച് കാണ്ട് കുറച്ചൊന്ന് ചൂടായി വെള്ളം, അതുകൊണ്ട് കേടില്ല. അതേസമയത്ത് ഉഷ്ണമേഖലയാണ്, ചൂട് കാലമാണ്. ഈ ചൂടുകാലത്ത് ഉഷ്ണമേഖലയിലുള്ള നാട്ടിൽ ഇത്തരം ചെമ്പ്, ഈയം, ഇരുമ്പ്, അലുമിനിയം പോലെയുള്ള പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വെയിലത്ത് വെച്ച് ചൂടാക്കി ഈ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് കറാത്താണ്. അതിന്റെ കാരണം എന്താ? ആരോഗ്യപരമാണ് എന്നാ പറയുന്നത്. കാരണം ചെമ്പ്, ഇരുമ്പ് പോലത്തതിന് ഒരു തരം കറുണ്ട്, അതിന് ക്ലാവ് എന്നാണ് പറയുക, നാടൻ ഭാഷയെ പറയാ. ഈ കറ ഇങ്ങനെയുള്ള ഉഷ്ണമേഖലയിൽ ചൂടുകാലത്ത്
വെയിലത്ത് വെച്ചാൽ ആ കറകളകും, ആ കറ ഈ വെള്ളത്തിൽ കലർന്നാൽ അതുകൊണ്ട് ഉപയോഗിക്കുന്നവർക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കുഷ്ഠം വരെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് പോലെയുള്ള ഭീകരമായ രോഗങ്ങൾ വരെ ക്രമേണ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കൽ നല്ലതാണ്. കാരണം ഈ കറകളും, അതേസമയത്ത് സ്വർണത്തിനും വെള്ളിക്കും ഈ കറല്ല. അതുകൊണ്ടാണ് ആ പാത്രത്തിൽ വെച്ച് ചൂടാക്കിയ വെള്ളമാണെങ്കിൽ അതിൽ നിന്ന് ഒഴിച്ചിട്ട് വേറൊരു പാത്രത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വിരോധമില്ല. അതിൽ ഉപയോഗിക്കുമ്പോൾ പിന്നെ ക്ലാവിന്റെ പ്രശ്നമല്ല, മറിച്ച് സ്വർണവും വെള്ളിയും ഇവിടെയും വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്. ഇനി വേറെ കറാത്തൊക്കെ അവിടെ കഴിഞ്ഞു. ഇനി വയഹ്റുമോ, ഹറാമാകും അത്തത്വഹീറു, ശുദ്ധീകരിക്കൽ, ബിമാഇൻ മഗ്സൂബിൻ, മഗ്സൂബായ വെള്ളം. മഗ്സൂബായ വെള്ളം എന്ന് പറഞ്ഞാൽ ഉടമയുടെ അനുമതിയില്ലാതെ എടുത്ത വെള്ളം. ആ കയ്യേറ്റം ചേറ്റം ചെയ്യപ്പെട്ട് ഹസ്ബ് ചെയ്യാന്ന് പറഞ്ഞാൽ കയ്യേറ്റം ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ കവർ ചെയ്യപ്പെട്ടെന്നൊക്കെ. അതായത് ഇവിടെ ഉദ്ദേശത്രേ ഉള്ളൂ, ഉടമക്കാരന്റെ സമ്മതം ഇല്ലാതെ എടുത്തുകൊള്ളും എന്നർത്ഥം. ഒരാളുടെ ഉടമയിൽപ്പെട്ടതാണ്, നമ്മളുടെ അല്ലാത്ത മറ്റൊരാളുടെ ഉടമയിൽപ്പെട്ടതാണ് ആ വെള്ളം കൊണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഈ ചൂട് കാലത്തൊക്കെ ചില ആളുകൾ എന്താക്കും, ഇവിടെ ഗൾഫ് കൺട്രിയിലൊക്കെ ചൂടുള്ള സമയത്ത് ബക്കറ്റിൽ രാവിലെ ജോലിക്ക് പോകുമ്പം കുറച്ച് വെള്ളം ഒരു ബക്കറ്റിൽ എടുത്ത് അടച്ചു വെക്കും. എല്ലാവരും ഉപയോഗിക്കാനുള്ള പൊതുവായ വെള്ളമാണ്, പക്ഷേ അത് ഒരാൾ അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവന്റെ സ്വന്തം ബക്കറ്റിൽ എടുത്ത് അടച്ചു വെച്ചു. വൈകുന്നേരം വരുമ്പോൾ എന്തിനാ, അതൊന്ന് ചൂടാറി നല്ല കുറച്ചൊരു തണുപ്പ് കിട്ടും. എന്നാ ഈ ചൂട് കാലത്ത് ജോലി കഴിഞ്ഞ് വരുമ്പോൾ റാഹത്ത് കിട്ടാൻ ഈ തണുത്ത വെള്ളം കൊണ്ട് കുടിക്കുക. ചില ആളുകൾ വളവന്മാരെന്താകും, ഒരു തിരുത്തക്കാരൊന്നും മുക്കൂല, ഒരു വേഗം പണിക്ക് പോയി ജോലി കഴിഞ്ഞ് വന്നാല് മറ്റേ സാധു ഇത് എടുത്തുവെച്ച സാധു വരുന്നതിന്റെ മുമ്പ് ഇപ്പൊ എടുത്തുവെച്ച് സുഖമായിട്ട് കുളിച്ചിട്ട് ഓ സുഖമായിട്ട് കിടന്നിറങ്ങിയിട്ടുണ്ടാവും. മറ്റേ ആള് ഈ ചൂടിൽ വന്ന് വിഷമിച്ച് കുളിക്കാൻ നോക്കുമ്പോ വെള്ളം ഉണ്ടാവൂല. ഇത് ഹറാമാ? അപ്പറഞ്ഞതിനെ പറ്റി അതൊക്കെ മസൂബ് എന്ന് അറിയപ്പെടും. ഒരാളുടെ ഉടമയിൽ വന്ന വെള്ളം അയാളുടെ സമ്മതം ഇല്ലാതെ മറ്റൊരാൾ എടുക്കുമ്പോ അത് ഊതു കൊടുക്കാനാണെങ്കിലും ജനാബത്ത് കുളിക്കാനാണെങ്കിലും ഞാൻ അല്ലാത്ത പിന്നെ പറയും വേണ്ടല്ലോ. അത് രണ്ടുമാണല്ലോ ഇപ്പൊ ഫർളായത്. ഫർളായ വംശത്തിലാണെങ്കിൽ പോലും മറ്റൊരാളുടെ ഉടമയിലുള്ള വെള്ളം എടുക്കണമെങ്കിൽ സമ്മതം വാങ്ങണം. അതില്ലാതെ ശുദ്ധീകരണം നടത്തുന്നത് ഹറാമാണ്. അതുപോലെ തന്നെ ഉണ്ടോ, ഇന്നലെ നമ്മൾ പറഞ്ഞ ഭാഗം, കുടിക്കാൻ വേണ്ടിയിട്ട് മുസബ്ബൽ സബീലാക്കിയ വെള്ളം, കുടിക്കാൻ സബീലാക്കിയ വെള്ളം, അത് ഹറമില് സംസം കുടിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വെച്ചതായാലും വേണ്ടില്ല, അല്ലാതെ പള്ളിന്റെ മുറ്റത്ത് വന്ന യാത്രക്കാർക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ച തല്ലാജല വെള്ളമായാലും വേണ്ടിയില്ല, അല്ലെങ്കിൽ വെല്ലകളിൽ നിന്നിട്ട് റോട്ടിലേക്ക് ആളുകൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട പൈപ്പ് ആയാലും വേണ്ടില്ല, കുടിക്കാൻ വേണ്ടിയിട്ട് മുസബ്ബലാണോ, അതിൽ നിന്നിട്ട് ശുദ്ധീകരണം ഉതു കൊടുക്കാനും വേണ്ടില്ല, ജനാബത്ത് കുളിക്കാനും വേണ്ടില്ല, അതൊക്കെ ഹറാമാ. അപ്പൊ വെള്ളം വേറെ വെള്ളം കിട്ടാൻ ഞാൻ തയമം ചെയ്യൽ മാത്രമേ വേണിയുള്ളൂ, ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോ കറാഹത്തുകൾ അവിടെ കഴിഞ്ഞു. ഇപ്പൊ വുദൂഇന്റെ ഷർത്ത്, ഫർള്, വുദൂഇന്റെ സുന്നത്തുകൾ, വുദൂഇൽ സൂക്ഷിക്കേണ്ടതായ കറാഹത്തുകൾ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ നല്ലൊരു ഒന്നാം നമ്പർ വുദു എടുത്തു കഴിഞ്ഞു, ഇനിയാണ് വുദു മുറിയെന്ന് പറയാം. ഇപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും, ആദ്യം വുദു മുറിയുന്ന കാര്യം പറയും, എന്നിട്ട് പിന്നെ വുദുവിനെ പറ്റി പറയും. അതിനൊരു ന്യായമൊക്കെ ഉണ്ട്, അത് ശരി തന്നെ. വുദു മുറിഞ്ഞെങ്കിലല്ലേ വുദു എടുക്കുന്നതിനെ പറ്റി പഠിക്കേണ്ടതുള്ളൂ എന്നർത്ഥം. പക്ഷേ മുറിയാണെങ്കിൽ ആദ്യം മുതല് വേണ്ടേ? അപ്പൊ അതുകൊണ്ട് ആദ്യം ശരിക്കുള്ള ഷർത്തും ഫർദും സുന്നത്തും ആദാബുകളും ഒക്കെ പാലിച്ചുകൊണ്ട് നല്ലൊരു വുദു എടുത്ത് ഇനി അതെങ്ങനെ മുറിയാന്നാണ് ചിന്തിക്കുന്നത്. അതൊരു നല്ല തർത്തീബാ. രണ്ട് നിലക്കും ഉലമാക്കള് ഈ ചർച്ചയിൽ തർത്തീബ് ചെയ്തിട്ടുണ്ട്. ചിലർ ആദ്യം വുദു പറഞ്ഞിട്ട് വുദു മുറിയുന്ന കാര്യം ആദ്യം പറഞ്ഞിട്ട് പിന്നെ വുദു അറിയും. ഇവിടെപ്പ ആദ്യം വുദു പറഞ്ഞിട്ട് മുറിയുന്ന കാര്യമാണ്. നവാഖിദുൽ വുദൂഇ എടുത്ത തീരുമാനമില്ല, കുറച്ചു വുദു ആയതാലും എത്രോടത്തെത്തും, പിന്നെ എപ്പോഴും കിട്ടുന്ന വിഷയമായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല. നവാഖിദുൽ വുദൂഇ, നഖൽ എന്നതിന്റെ ജം ബഹുവചനമാണ് നവാഖിൽ എന്ന്. അപ്പോ നാഖിലിന്റെ ജം നവാഖിൽ, നാഖിലുകാരെ മുറിക്കുന്ന സാധനം, നവാഖിലുകാരെ മുറിക്കുന്ന സാധനങ്ങൾ തന്നെ. നവാഖിദുൽ വുദൂഇ, വുദൂഇനെ മുറിക്കുന്ന കാര്യങ്ങൾ അർബാഅത്തുൻ, നാലാകുന്നു. അവിടെ തന്നെ ഒന്ന് കണ്ട് പഠിച്ചാള്, എന്താപ്പോ അവിടെ മുറിയാള്, അതൊന്നും നോക്കാലോ. ഇവിടെ ഇപ്പൊ എന്താ ചെയ്തത്,
നിയ്യത്തോടുകൂടി ഖുർആനിൽ അള്ളാഹു തആല കൽപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തിൽ കൽപ്പിച്ചതുമായ ചില അവയവങ്ങൾ കഴുകുകയും ചില അവയവങ്ങൾ തടവുകയാണ് ചെയ്തത്. നിയ്യത്തോടുകൂടിയാണ് മാത്രം. നിയ്യത്തോടുകൂടി ചില പ്രത്യേക അവയവങ്ങൾ കഴുകുകയും ചില പ്രത്യേക അവയവങ്ങൾ തടവുകയും ചെയ്യുന്നു. ഇപ്പൊ അവന് ഉതുണ്ടായി എന്ന് പറഞ്ഞു. ഇനി അവന് ഇത് മുറിയലെങ്ങനെ? മുറിയാണെങ്കിൽ അതിന് പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടല്ലോ, അല്ല വെറും കൊള്ളിയൊക്കെ ആണെങ്കിൽ മുറിച്ചാ മുറി. കീശീരി കിത്താ പൊടിച്ചു കൊണ്ട് ചിരിക്കണ്ടോ. ഈ വെറുങ്കുള്ളി അല്ലെങ്കിൽ ഇനി പൂളക്കൊമ്പാണ്, അതും മുറിച്ചാ മുറിയും. അല്ലാതെ ഈ ഉതുപ്പ് എവിടെ മുറിയാനേന്ന് അത് ഒരു ചിന്താ വിഷയം തന്നെയാണ്. എന്താ അവിടെ മുറിയാനുള്ളത്? അതെന്തിനാപ്പ പറയുന്നത് ചോദിച്ചാൽ പറഞ്ഞാലേ ഇനി പറയുന്ന വിഷയം മനസ്സിലാവുള്ളൂ. മുറിയൽ എന്താണ്? അതായത് മനുഷ്യന് അള്ളാഹു തആല മൂന്ന് തരം പടപ്പുകളെ പഠിച്ചു. ചുരുക്കി പറയാം, അല്ലോ ശ്രദ്ധിക്കണത്. ഒന്ന്, മൃഗങ്ങൾ, സാധാരണ മൃഗങ്ങൾ, അവയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവക്ക് വികാരം മാത്രമേ ഉള്ളൂ, ആത്മീയതയില്ല. താക്കാരികളാകട്ടെ, അല്ലാത്ത പറവകളാകട്ടെ, എഴുതന്തുക്കളാകട്ടെ, അതിനൊന്നും ആത്മീയതയില്ല. കേവലം ജൈവികമായ ഒരു വികാരങ്ങൾ മാത്രമാണ്. മറ്റൊരു ഭാഗം മലായിക്കത്തുൽ ഖിറാം, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ജീവികളാണ്. ഈ മലായിക്കത്തുൽ ഖിറാമിന് ജൈവികമായ ഒരു വികാരവും ഇല്ല, അവർക്ക് ആത്മീയത മാത്രമാണ്. ഇനി ഇത് രണ്ടും അല്ലാത്ത ഇതിന്റെ ഇടയിലുള്ള ഒരു വിഭാഗമാണ് മനുഷ്യനും ജിന്നും. ഈ രണ്ട് വിഭാഗത്തിന് ആത്മീയമായ മലക്കിന്റെ ഒരു അവസ്ഥയും ഉണ്ട്, അതോടുകൂടി ജൈവികമായ ജീവജാലങ്ങളുടെ, മൃഗങ്ങളുടെ ഒരവസ്ഥയും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ആത്മീയതയുമുണ്ട്, വൈകാരികതയും ഉണ്ട്, വികാരങ്ങളുണ്ട്. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, അതൊരു വികാരമാണ്. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം, അതൊരു വികാരമാണ്. ക്ഷീണം വരുമ്പോൾ ഒന്ന് ഉറങ്ങണം, അതൊരു വികാരമാണ്. അതുപോലെ തന്നെ ലൈംഗികമായ ആഗ്രഹങ്ങൾ വരുമ്പോൾ അത് പൂർത്തിയാക്കണം, അതൊരു വികാരമാണ്. മൂത്രയ്ക്കാൻ തോന്നുമ്പോൾ മലവിസർജനം, മൂത്രവിസർജനം എന്നിവ ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് കഴിക്കണം, അത് ഒരു വികാരമാണ്. അതൊക്കെ എല്ലാ മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഉണ്ട് തരും. അപ്പൊ ജൈവികമായ ഒരവസ്ഥ ഉണ്ട്. അതോടുകൂടി ആത്മീയമായ ഈമാനും മാരിഫത്തും അതിനനുസരിച്ചുള്ള ഇബാദത്തും ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയതയും ഉണ്ട്. ഇപ്പോ നിസ്കാരം ആദി വുളു വുജൂബാവുന്ന കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മലായിക്കത്തുൽ ഖിറാം നിർവഹിക്കുന്ന, അല്ലെങ്കിൽ മലായിക്കത്തുൽ ഖിറാമിനെ പോലെയുള്ള ആത്മീയ അവസ്ഥയിൽ നിർവഹിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം മനുഷ്യൻ ജിന്നും, മനുഷ്യന്റെ വിധി തന്നെയാണ് ജിന്നും, മനുഷ്യൻ ഇബാദത്താവുന്ന പുണ്യകർമ്മങ്ങൾ, അള്ളാഹുവിന്റെ മലായിക്കത്ത് നിർവഹിക്കുന്ന മഹത്തായ പുണ്യകർമ്മങ്ങൾ നിർവഹിക്കാൻ പോകുമ്പോൾ സാധാരണ ജീവികൾക്കുണ്ടാവുന്ന വൈകാരിക അവസ്ഥയിൽ നിന്നും ഉയർന്ന് ആത്മീയമായി മലക്കുകളുടെ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഉദവും കുളിയും. അപ്പോൾ ഒരാള് അദബുകളും സുന്നത്തുകളും ഷർത്തും ഫർദും ഒക്കെ പാലിച്ച് ശരിയായ ഒരു ഉദു ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവന്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും. ഇനി അവൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ വിശുദ്ധനായിട്ടാണ് നിസ്കരിക്കാൻ നിൽക്കുന്നത്, ഈ അവസ്ഥക്ക് വേണ്ടിയിട്ട്. അപ്പൊ മലക്കിനെ പോലെ വിശുദ്ധനാകുക, ഇതാണ് വുദുവിന്റെ ഉദ്ദേശം. ഇനി വുദു മുറിയുന്ന കാര്യങ്ങൾ ഈ വിശുദ്ധമായ അവസ്ഥയിൽ നിന്നിട്ട് വൈകാരികമായ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന പ്രക്രിയയാണ് വുദു മുറിയുന്ന നാല് കാര്യങ്ങളും. നാലാണ് പറയുന്നത്, നാലിലും കാണാൻ കഴിയും വികാരത്തിലേക്ക്, ജീവജാലങ്ങളുടെ വൈകാരിക അവസ്ഥയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് അതുകൊണ്ടുണ്ടാകുന്നുണ്ട്. അപ്പൊ മലക്കിയായ വിശുദ്ധിയിൽ നിന്നും ജീവജാലങ്ങളുടെ ജൈവികമായ വികാരത്തിലേക്ക് തിരിച്ചു പോകുക എന്ന് പറയുന്ന ഒരു ആത്മീയ മുറിച്ചിലാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതിന് നാല് കാര്യങ്ങളാണ് കൊണ്ടാണ് ഈ ആത്മീയത മുറിഞ്ഞ് വൈകാരികമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ കീപ്പോട്ട് ഇറങ്ങുന്നത്. അപ്പൊ അവിടെ മുറിഞ്ഞു മുറിഞ്ഞു എന്ന് പറയുന്ന ഈ ആത്മീയമായ വിശുദ്ധിയാണ് മുറിയുന്നത്. എന്തുകൊണ്ടാണ് മുറിയുന്നത്? ജൈവികമായ വികാര പൂർത്തീകരണം കൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിൽ നടത്താം. അൽ അവ്വലു, ഒന്നാമത്തെ നാഖിർ, ഊ മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തേത് ഖുറൂജു ഷൈഇൻ, എന്തെങ്കിലും ഒരു വസ്തു പുറപ്പെടലാണ്. ഷൈഇ എന്ന് പറയാൻ ഏത് സാധനത്തിനും പറയാം, ഏതെങ്കിലും ഒരു വസ്തു പുറപ്പെടലാണ്. എന്ത്
ഒഴിച്ച്, അത് നമ്മുടെ ശാഫി മദ്ഹബിലെ ഒരു പ്രത്യേകത, ഗൈറ മനീഹി, തന്റെ സ്വന്തം മനീ അല്ലാത്ത, അതങ്ങനെ പറച്ചില്, സ്വന്തം മനീ അല്ലാത്ത എന്നൊരു പ്രത്യേകം പറച്ചിലിന്റെ കാരണം, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു, ഈ സ്ത്രീ പ്രായപൂർത്തി എത്താത്ത കുട്ടിയാണ്, അതല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, താൻ ലൈംഗികമായ ഉത്തേജനം ലഭിക്കുകയോ സ്ഖലനം സംഭവിക്കുകയോ ചെയ്തിട്ടില്ല, മറിച്ച് ഭർത്താവിൻ്റെ സ്ഖലനം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇവൾ കുളിച്ചു, ചെറുതും വലുതുമായ അശുദ്ധി എന്ന് ശുദ്ധിയായി. അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ ഭർത്താവിൽ നിന്നും പ്രവേശിച്ച ഈ മനിയ് പിന്നീട് അവളിൽ നിന്നിട്ട് പുറത്തു വന്നു, എന്നാൽ ഉദൂ മുറിയൂന്ന്. തന്റെ മനിയ് കൂടിയാണെങ്കിൽ രണ്ടാമത് കൂടി നിർബന്ധമാവും, അത് വേറെ വിഷയം. മനിയ് തന്റെ മനിയ് തീരെയില്ല, ഈ ഭർത്താവിന്റെ മനിയ് മാത്രമാണ് പുറത്തു വന്നത്, എന്നാൽ അവിടെ ഉദൂ മുറിയും. അതാണ് അതേസമയത്ത് സ്വന്തം മനിയാണെങ്കിലോ, സ്വന്തം മനിയ് പുറപ്പെട്ടാൽ അതുകൊണ്ട് മാത്രം ഉദൂ മുറിയുന്നതല്ല. ഉദൂ മുറിയുന്ന വേറെ കാര്യങ്ങൾ ഉണ്ടായി, എന്നാ മുറിയും. ഉദാഹരണം പറഞ്ഞാൽ ഭാര്യയായിട്ട് ബന്ധത്തിലേർപ്പെടുകയാണ്, അപ്പൊ പിന്നെ പെണ്ണിനെ തൊട്ടില്ലേ, അപ്പൊ തന്നെ ഉദൂ മുറിഞ്ഞു. അതല്ലെങ്കിൽ ഒരാള് സ്വന്തം കൈകൊണ്ട് സ്വയംഭോഗം നടത്തുകയാണ്, അപ്പോഴോ അതിന് പറയും ഗൃഹസ്ഥാനം തൊട്ടാ ഉദൂ മുറിയുന്നു. അപ്പൊ മനിയ് പുറപ്പെടുക എന്ന് പറയുന്നത് സ്വന്തം സംഭവിച്ചാൽ, അവനവന്റെ സ്വന്തം മനിയ് പുറപ്പെടുക എന്നത് സംഭവിച്ചാൽ അതുകൊണ്ട് ഉദൂ മുറിയുന്നില്ല. വലിയ ശുദ്ധി ഉണ്ടാവും വേറെ വിഷയം, വലിയ ശുദ്ധി ഉണ്ടാവും അത് വേറെ വിഷയം, പക്ഷേ ഉദൂ മുറിയില്ല. അതുകൊണ്ട് എന്താ കാര്യം എന്നൊന്നും ചോദിച്ചു ഇനി വാളെടുക്കണ്ട, കണ്ട് ചെറിയ ചില കാര്യങ്ങളൊക്കെ. എവിടുന്ന് പുറപ്പെടുക, ഖുറൂജ് ഷെയ്ൻ വൈറു മനീഹി, സ്വന്തം മനിയല്ലാത്ത എന്തെങ്കിലും ഒരു വസ്തു പുറപ്പെടുക, മിൻ ഫർജിൻ, ഗുഹ്യസ്ഥാനത്തിൽ നിന്നും, അത് മുൻദ്വാരവുമാവാ പിന്ദ്വാരവുമാവാ രണ്ടിനും ഫർജ് എന്ന് തന്നെയാണ് അറബിയിൽ പ്രയോഗിക്കുക. അതിപ്പോ സാധാരണം, ഇനി അല്ലെങ്കിൽ ഔ സഖ്ബിൻ, അതാണ് ഇനി കൂടുതൽ പഠിക്കേണ്ടത്, മറ്റൊക്കെ എപ്പോഴും അറിയണം. സഖ്ബിൻ, ഒരു ദ്വാരത്തിൽ നിന്നും, എവിടെയുള്ള ദ്വാരം, തഹ്ത സുറത്തിൻ, പൊക്കിളിന് താഴെ നിർമ്മിക്കപ്പെട്ട ഒരു ദ്വാരത്തിൽ നിന്ന് പുറപ്പെട്ടാലും ഉദൂ മുറിയും. അത് പക്ഷെ ഒരു നിബന്ധനയോട് കൂടിയ, വൽ ഫർജു മുൻസദ്ദുൻ, ഫർജ് അഥവാ ഇവന്റെ സാധാരണ പുറപ്പെടുന്ന മുൻദ്വാരം അല്ലെങ്കിൽ പിന്ദ്വാരം, ഈ ദ്വാരം എന്തോ രോഗം വന്നടഞ്ഞതാണ്. പണ്ടേ പറിച്ചോ പറിച്ചപ്പോൾ ഇല്ലാത്തവനെ പറ്റിയിട്ടല്ല പറയുന്നത്, ഇവന് മുൻദ്വാരം പിന്ദ്വാരം ഒക്കെ ഉണ്ട്, പക്ഷേ രോഗം വന്നിട്ട് മുൻദ്വാരത്തിലൂടെ മൂത്രം വരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഇന്നിപ്പോ സാധാരണ ചെയ്യുന്ന കാര്യമാണ്, ആശുപത്രിയിൽ ചെന്നാൽ പെട്ടെന്ന് എന്താക്കും, പൈപ്പിടും. പൈപ്പിടുക എന്നാലും മുൻദ്വാരത്തിൽ കൂടെ പൈപ്പിടാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ എന്താക്കും, ചെറിയൊരു ദ്വാരം ഉണ്ടാക്കിയിട്ട് കൃത്രിമമായിട്ട് ഒരു പൈപ്പ് ഇട്ട് കൊടുക്കും, എന്നിട്ട് പിന്നെ മൂത്രവിസർജനം. അതുപോലെ തന്നെ പിന്ദ്വാരം പറ്റിയ അടഞ്ഞു പോയുള്ള രോഗവും വന്നിട്ട്, എന്നാൽ തൽക്കാലം ഒരു ദ്വാരം ഇട്ട് കൊടുക്കും, അതിലൂടെയാണ് പിന്നെ ഈ പ്രക്രിയ നടക്കുക. ഇങ്ങനെ രോഗം ബാധിച്ചുകൊണ്ട് സ്വാഭാവികമായ മുൻദ്വാരോ പിന്ദ്വാരോ അടഞ്ഞ ഒരു വ്യക്തിക്ക് പൊക്കിളിന്റെ താഴെ നിർമ്മിക്കപ്പെട്ട ദ്വാരത്തിലൂടെ പുറപ്പെട്ടാലും ഉദൂ മുറിയും. അതേസമയത്ത് പ്രകൃതിയുള്ള മുൻദ്വാരം അടഞ്ഞിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ പിന്ദ്വാരം അടഞ്ഞിട്ടൊന്നുമില്ല, അതോടുകൂടി എന്തോ ചികിത്സ ആവശ്യത്തിന് വേണ്ടി പൊക്കിളിന്റെ താഴെ തന്നെ ഒരു ദ്വാരം നിർമ്മിച്ചു, ഈ ദ്വാരത്തിലൂടെ പൈപ്പിട്ട്, ആ പൈപ്പിന്റെ ഉള്ളിലൂടെ വല്ലതും വരുന്നതുകൊണ്ട് ഉദൂറിയില്ല, കാരണം മുൻദ്വാരം പിന്ദ്വാരം ഇവിടെ ഉണ്ട്, അത് തടസ്സപ്പെട്ടിട്ടില്ല, അതോടുകൂടി എന്തോ രോഗ ചികിത്സക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ദ്വാരമാണ്, ചോരയൊക്കെ ഒരുക്കുന്ന വിദ്യ ഉള്ളൂ, ആ മുൻദ്വാരത്തിൽ കൂടെ പിന്ദ്വാരത്തിൽ കൂടെ പുറപ്പെടുന്ന വിധി ഇല്ല എന്നർത്ഥം. അതേസമയത്ത് രോഗം വന്നുകൊണ്ട് അടഞ്ഞതിന്റെ പേരിലാണ് ഈ ദ്വാരം ഉണ്ടാക്കിയിട്ട് അതിലൂടെ പുറത്തു വരുന്നതെങ്കിൽ ഉദൂ മുറിയും ചെയ്യും. ഈ പുറപ്പെടുന്ന വസ്തു തടിയുള്ള സാധനം, മലം മൂത്രം ഒക്കെ പോലത്തെ തടിയുള്ള വസ്തു ആയാലും ഉദൂ മുറിയും. ഔരീഹൻ, അതല്ല, ഇനി വായുവാണ്, കീവായു ആയതാണ്, അതിനിപ്പോ തടിയൊന്നും ഉണ്ടാവില്ല, എന്നാലും മുറിയും. നമ്മളെ മറ്റേ സാധുക്കൾക്ക് ഭയങ്കര മണം വേണം, അല്ലെങ്കിൽ എന്ത് വേണം, നല്ല നാലാൾ അറിയുന്ന നിലക്ക് ഒന്ന്
കൂലുക്കുഴിഞ്ഞ് വരണം, അല്ല ഞാര് മുറിയിലാണ്, അതൊക്കെ എന്തെങ്കിലും ഒന്ന് കേൾക്കും. ഇന്ന് ഉസ്താദന്മാർ ഇന്നിട്ട് പഠിക്കാൻ ഒരു തയ്യാറല്ല, കിബിറാണ്. ഏതോ പരിഭാഷ നോക്കിയിട്ട് വായിച്ച് ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യുക. ഒരിക്കലും ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, ഹബീബായ നബി, എനിക്ക് ഇങ്ങനെ ഇടയ്ക്കൊരു ഉസ്വാസ്. എന്താ ഉസ്വാസ്? ഉതോർത്ത് ഞാൻ പള്ളിയിൽ കയറും, പള്ളിയിൽ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നും കീവായി പോയോ പോയോ, എന്നിട്ട് എനിക്ക് ഇപ്പം അതൊരു ഉസ്വാസായിരുന്നു. ഇനിയിപ്പോൾ എന്താ നിസ്കരിക്കുക, എപ്പം നോക്കുമ്പോഴും കാണും. ആ എന്താ മാണ്ടിയത്, ഞാനിപ്പോൾ ഇതുകൊണ്ട് കുഴങ്ങിയാണ്. ഉതോർത്ത് വരും, പള്ളിയിലെത്തിയാൽ കുറച്ചു നേരം കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നൽ, ഒരു തോന്നൽ കീവായി പോയോ പോയോ പോയോ. ഈ സാഹചര്യം വന്നാൽ ഞാനിനി എന്താ ഇപ്പം ഞാൻ കാട്ടുകാർ? ഈ ഉസ്വാസ് വരാതിക്കാൻ വേണ്ടിയിട്ട് ചില വാതിലടച്ച പറച്ചിൽ പറയും. ആ പറച്ചിൽ പറഞ്ഞു അങ്ങനെ തോന്നണേനൊന്നും ഒതുക്കാൻ പോണ്ട, ഉള്ള ഉറപ്പായ ഒതുക്കാൻ പോയാൽ മതി. മുൻദ്വാരത്തിൽ നിന്നോ പിന്ദ്വാരത്തിൽ നിന്നോ വല്ല വസ്തു പുറപ്പെട്ടു എന്ന് തോന്നിയിട്ടല്ലേ ഉള്ളൂ ഇപ്പൊ എനിക്ക് കിവായി പോയോ എന്നൊരു തോന്നൽ. തോന്നിയതിനൊന്നും ഒതുകൊടുത്തു എന്ന് എനിക്ക് ഉറപ്പല്ലേ? ഒതുണ്ട് എന്ന് ഉറപ്പുള്ളവന് തോന്നിയത് കൊണ്ടിട്ട് എന്താക്കേണ്ട ആവശ്യമില്ല, ഒതു മുറിയൊന്നുമില്ല, ഉറപ്പ് വേണം. അതിനൊരു സാമ്പിള് പറഞ്ഞു കൊടുത്തതാ സാധുക്കളെ. ഒരു പക്ഷേ ഉറപ്പാണെങ്കിൽ എന്ത് വേണം? ഒന്നിരിക്കല് കുറച്ച് ശബ്ദം ഉണ്ടായാൽ ആ ഉറച്ചല്ലോ, അതുപോലെ അല്ലെങ്കിൽ ഇനി ശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ തന്നെ കുറച്ച് ദുർഗന്ധം വരുന്നുണ്ട് എന്ന ഉറപ്പ്. അതൊരു സാമ്പിളാ, മിസാലാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ തന്നെ ഇവന് ഉറപ്പാണ് വായു പോന്നു, എന്നാ ഉതു മുറിയൂ. ഈ പഠിപ്പിച്ച സന്ദർഭത്തിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് ഇനി പതുക്കെ ഇങ്ങനെ നാലാളെ അറിയിക്കാതെ അയഞ്ഞിങ്ങനെ പോണുണ്ടെങ്കിൽ ഉതുവിനൊരു കേടുമില്ല. ഒന്നിരിക്കൽ വല്ല ഗുണ്ട് പൊട്ടും പോലെ പൊട്ടണം, അതല്ലെങ്കിലോ മണത്തിട്ടിങ്ങനെ രാസായുധം പ്രയോഗിച്ചേ കിക്കണം അനെ. അപ്പൊ ഓല ഭാവിക്ക് ഉതൂര്, ഒന്നിരിക്കൽ രാസായുധ പ്രയോഗം നടക്കണം അല്ലെങ്കിൽ ബോംബ് പൊട്ടും പോലെ പൊട്ടണം എന്ന. ഇത് ഈ അതീത് തെറ്റിദ്ധരിച്ച അതീത് അതല്ല, ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ എപ്പോഴും ഒരു സംശയരോഗം ബാധിച്ച ഒരു സഹാബി വന്നിട്ട് ഒരു സംശയം ചോദിച്ചതാണ്. ഹബീബായ നബി, എങ്ങനെ എനിക്ക് വലിയ വിഷമം നേരിടും, ഇങ്ങനെ കീവായി പോയോ പോയോ എന്നൊരു തോന്നല്, അപ്പൊ എനിക്ക് ഒതുവിന് വലിയ വിഷമാണ് എന്ന് പറഞ്ഞപ്പം പറഞ്ഞ് തോന്നലിനൊന്നും ചെയ്യണ്ട, ഉറപ്പായിട്ട് പോയെങ്കിലേ ഉതു മുറിയുള്ളൂ. അത് പഠിപ്പിക്കാൻ വേണ്ടി ഒരു സാമ്പിൾ പറഞ്ഞതാ. അതാ അതാ രീഹായാലും ഉതു മുറിയും, അതിന് തർക്കമില്ല, ഒരു മതബിലും തർക്കമില്ല, നാല് മതബിലും ഇത്തിഫാക്കുള്ള വിഷയമാണ്. ഇനി അതന്നെ ആ പുറപ്പെടുന്നത് റത്തുബൻ, അത് നനവുള്ള വസ്തു, മൂത്രം കാഷ്ടം അതുപോലെ പാശ്രമയുള്ള വസ്തുക്കളൊക്കെ ഏതെങ്കിലും പുറപ്പെട്ടാലും മുറിയും. ഔ ജാഫൻ, അല്ലെങ്കിൽ നല്ല ഉണങ്ങിയത, തീരെ പശ്രമില്ലാത്ത, ഉദാഹരണം ഒരു കല്ല് ഇവന്റെ പിന്തുവാരത്തിൽ നിന്ന് പുറപ്പെട്ടു, ഒരു കല്ല് എന്നാലും മുറിയും. അപ്പൊ അവിടെ നനവുള്ളതോ ഉണങ്ങിയതോ എന്ന വ്യത്യാസമല്ല. അതുപോലെ തന്നെ മൊഴത്താതൻ, ഇതൊക്കെ ചില ഇമാമിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാ മുഴത്താതൻ പതിവായി പുറപ്പെടുന്ന ഉദാഹരണം മൂത്രം കാഷ്ടം പോലത്തെ സാധാരണ പുറപ്പെടുന്ന ഒന്നുമല്ല, അസാധാരണമായിട്ട് എന്തോ ഒരു സാധനം പുറപ്പെട്ടു. ആ മുഴത്താതൻ എപ്പോഴും പുറപ്പെടുന്നതായാലും വിരോധമില്ല, എന്നാലും മുറിയും. ഔനാദിർ, വളരെ അപൂർവമായി പുറപ്പെടുന്ന വസ്തുവാണെങ്കിലും ഒന്നു മുറിയും. ഇനി മുത്തസിലൻ, ഈ പുറപ്പെട്ടത് ഇങ്ങോട്ട് വേർപിരിഞ്ഞിട്ടില്ല, അതിൽ തന്നെ നിൽക്കുകയാണ്. ഇതുപോലെ ഈ കിർമിന്റെ രോഗമുള്ള ആളുകളുണ്ട് ചിലവര്, കിർമിയെ അറിയിക്കും കിർമി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കീശിരിക്കിന്റെ കീശിരിക്കരിയും എനിക്കും തിരിയും. അപ്പോ അതുപോലെ ആളുകൾക്ക് തിരിഞ്ഞു നോക്കുക, വയറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ സൈസ് പുഴുവാണത് കിർമി അറിഞ്ഞിട്ട്. ഈ കിർമിക്ക് ഒരു തകരാറുണ്ട്, അതിങ്ങനെ കടിപ്പുണ്ടാക്കുന്നു മാത്രമല്ല, ചിലപ്പോൾ അത് പിന്തുവാരത്തിലൂടെ മെല്ല തല പുറത്ത് കാട്ടും, പുറത്തിങ്ങോട്ട് ചാടി പോരൂല്ല, എന്നിട്ട് അങ്ങോട്ട് തന്നെ തല പൊന്തിച്ചു. അതുപോലെ തന്നെ വിരശല്യമുള്ള കുട്ടികൾക്ക്, വലിയവർക്ക് പിന്നെ സാധാരണ ഉണ്ടായാലും കുറവാണ് കൃമി, മറ്റേ അപൂർവമായിട്ട് വലിയവർക്കും ഉണ്ടാവും, കുട്ടിയൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഈ വിരശല്യം. ഈ വിരക്കുണ്ട് ഈ സ്വഭാവം, ചിലപ്പോൾ പിന്തുവാരത്തിലൂടെ തല പുറത്തിടും, പുറത്തു വന്നിട്ട് അങ്ങോട്ട് ഉള്ളിൽ തന്നെ കയറും, എന്നാലും ഒന്ന് മുറിയും. അതാണ് വേർപിരിഞ്ഞ് എന്നിട്ട് പുറത്തേക്ക് മലവും മൂത്രമൊക്കെ വരുമ്പോൾ പുറത്തേക്ക് ചാടി പോന്നാലും വേണ്ടിയില്ല, അതല്ല എന്തായാലും മതി, മുത്തസിലായിരുന്നാലും മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ തല പുറത്ത് കാട്ടിയിട്ടുള്ളൂ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, ഒരു തലയെ പുറത്ത് വന്നിട്ടുള്ളൂ, വേർ പിരിഞ്ഞിട്ടില്ല, എന്നാലും മുറിയും. അല്ല മുംഫസിലായിട്ട് കാരണം പിരിഞ്ഞ് പുറത്തേക്ക് വേറിട്ട് പോകുന്നുണ്ടെങ്കിലും മുറിയും. ഇനി തോ അൻ, ഈ പുറപ്പെട്ട സാധനം പുറപ്പെട്ടത് സ്വാഭാവികമായിട്ട് എന്ന് പറഞ്ഞാൽ
അനുസരണയോടുകൂടി എന്നാ വാക്കിന്റെ അർത്ഥം. ഇവിടെ അനുസരണ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് വന്നതാണെങ്കിലും വേണ്ടിയില്ല, ഔകർഹൻ അതല്ല, നിർബന്ധിതമായിട്ട് ഒരാൾ പിടിച്ചിട്ട് പള്ള പിടിച്ച് നിൽക്കുക പോലൊക്കെ ചെയ്ത് അങ്ങനെ വന്നാ എന്നാലും കണക്ക് തന്നെ. അതുപോലെ തന്നെ അന്തൻ മനഃപൂർവ്വമാണ്, കീവായു പോയത് മനഃപൂർവ്വമാണ്, പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ട് പോയതാണ്ടിക്കോളി, അല്ലെങ്കിൽ മൂത്രം ഇതുപോലത്തെ സംഗതികൾ മനഃപൂർവ്വം പോയതാണെങ്കിലും വേണ്ടിയില്ല, ഔസഹുവൻ അല്ലെങ്കിൽ വുദൂന്റെ കാര്യം ഓർമ്മയില്ലാതെ അങ്ങനെ സംഭവിച്ചു പോയതാ ഒക്കെ കണക്കാ. അപ്പൊ മറന്നുകൊണ്ടോ മനഃപൂർവമോ നിർബന്ധിതമായിട്ടോ സ്വാഭാവികമായിട്ടോ വേർപിരിഞ്ഞിട്ടോ വേർപിരിയാതെ അവിടെ തന്നെ ചേർന്നിട്ടോ അസാധാരണമായതോ സാധാരണമായതോ ഉണങ്ങിയതോ നനവുള്ളതോ തടിയുള്ളതോ കാറ്റോ എന്തായാലും മുൻദ്വാരത്തിൽ നിന്നോ പിൻദ്വാരത്തിൽ നിന്നോ പുറപ്പെട്ടാൽ അതുകൊണ്ട് പുതുമുറിയും. ഇതാണ് പോകുന്നത്. സമയമായിപ്പോയോ? വസാനി രണ്ടാമത്തേത് സവാലു തമ്മീസിൽ അഖലി, അവിടെ നിർത്താണെങ്കിൽ അവിടെ ഇട്ടിട്ട് ഒന്നായിട്ടാവുമ്പോൾ പറയാം. പക്ഷെ അവിടെ ഉസ്താദന്മാർ കുറച്ച് ആളുകൾക്ക് നേരിടാൻ പള്ളി കയറ്റ് ബന്ധപ്പെടുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് നീട്ടണില്ല. രണ്ടുകൂടിയും വായിച്ച് അവിടെ നിർത്ത്. വസാനി രണ്ടാമത്തെ കാര്യം, ഉദു മുറിയുന്ന കാര്യങ്ങളിൽപ്പെട്ട രണ്ടാമത്തത് സവാലു തമ്മീസിൽ നഖലീസ്, ബുദ്ധി നീങ്ങല്ല, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങ. ബുദ്ധി അവിടെ ഉണ്ടാവും, അതിന്റെ വകതിരിവാ പോണത്. എങ്ങനെ നീങ്ങ? ഒരു പക്ഷേ മസ്ത് കൊണ്ട്, സക്കറ് കൊണ്ട്. സക്കറ് പറഞ്ഞാൽ മസ്ത്, മദ്യം കഴിച്ചിട്ടോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടോ പോലെയുള്ള കാരണങ്ങളെ കൊണ്ടിട്ട് ഒരാളുടെ ബുദ്ധിയുടെ വകതി മസ്തായിപ്പോയി. മസ്തായാല് ബുദ്ധിയുടെ വകതിരി വീങ്ങും, അതുകൊണ്ട് ഊറി. ലഹരി ബാധിച്ചുകൊണ്ട് അല്ലാതെയാണെങ്കിലും, ഇനി ലഹരി കൊള്ളുന്നില്ല ഏത് അവസ്ഥ കൊണ്ടും ഔജുനൂനിൻ ഉണ്ടോ, ആ ഒരു രോഗപ്പോ ഒരാൾ ഉതുവെടുത്ത്, ഉതുവെടുത്തതിന് ശേഷം ഇയാൾക്ക് ചെറിയ പ്രശ്നമായി തലവട്ട്, അങ്ങനെ വട്ടിളകി നോക്കുമ്പോ കുറച്ചു നേരം കഴിഞ്ഞാൽ ശരിയായും ചെയ്ത്, എന്നാലും ഉതു മുറിയും, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്നു എന്നാണ് അവിടുത്തെ കാരണം. ഔ ഇഗ്മാ ഇൻ, ബോധക്കേട് കൊണ്ട്. അതവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ജുനൂനൊക്കെ പിന്നെയും കുറെയൊക്കെ മനസ്സിലാവും. ഈ ഇഗ്മാ വളരെ ചുരുങ്ങിയ സമയം ഉണ്ടായാലും ഉതു മുറിയും. ഇത് മനസ്സിലാക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ബ്ലഡ് പ്രഷർ തകരാറുള്ള ആളുകൾക്ക് ഇരുന്ന് ഒതുകൊടുത്ത് പെട്ടെന്ന് അവിടെ എഴുന്നേൽക്കുമ്പോണ്ട് പെട്ടെന്ന് ഒരു തലചുറ്റലും ഒരു കണ്ണിരുട്ടടുപ്പും അത്രേ അനുഭവപ്പെടുള്ളപ്പോ സാധാരണ നോർമലായും ചെയ്ത്. പക്ഷേ ഈ സെക്കൻഡ് മാത്രം വരുന്ന, അല്ലെങ്കിൽ സെക്കൻഡുകൾ മാത്രം വരുന്ന ഈ തലചുറ്റലും കണ്ണിരുട്ടടപ്പും യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറെ കാണിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അയാളുടെ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ ഒരു സെക്കൻഡ് സമയമൊക്കെ ഉണ്ടാവുള്ളൂ, ഒതു അതുകൊണ്ട് കുറയും. അപ്പൊ അത് അത്തരം തകരാറുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ബോധക്കേട് എന്ന് പറയുമ്പോൾ രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ ബോധം കെട്ട് കയ്യും കാലും അനങ്ങാതെ നിന്നോളണമെന്നില്ല. ബോധക്കേട് എന്ന് പറയുന്ന ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന അവസ്ഥ ഒന്നോ രണ്ടോ സെക്കൻഡ് സമയമാണ് ഉണ്ടായത് എങ്കിലും ഉതു മുറിഞ്ഞു പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഔനോമിൻ അല്ലെങ്കിൽ ഉറക്കം കൊണ്ട് വകതിരിവ് നീങ്ങിയാലും, ഇതൊക്കെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന ഓരോ കാര്യങ്ങളാണ്, അതിൽപ്പെട്ടതാണ് ഉറക്കം കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാലും ഉതുമുറിയും. പക്ഷേ അവിടെ ഒന്നും വിശദീകരിക്കാണ്ട്, ബാക്കിയുള്ളവർക്കൊന്നും ഇനി വിശദീകരണമില്ല. മസ്ത് ലഹരി കൊണ്ടിട്ടോ ഭ്രാന്ത് കൊണ്ടിട്ടോ ബോധക്കേട് കൊണ്ടിട്ടോ ഒക്കെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്നവർക്ക് പിന്നെ വിശദീകരണമില്ല, ഉതു മുറിഞ്ഞത് തന്നെ. ഉറക്കിന്റെ അവിടെ ചെറിയൊരു വിശദീകരണമുണ്ട്. സൗകര്യപ്പെടുത്തി ഇരുന്നുറങ്ങിയവന്റെ ഉറക്ക വെച്ച്. എന്തിനു സൗകര്യപ്പെടുത്തി? മഖഅദഹൂ, സാധാരണ ചൊർക്കിന് വേണ്ടിയിട്ട് ഇരിപ്പിടം എന്ന് പറഞ്ഞു കൊടുക്കും. ഇരിപ്പിടം സൗകര്യപ്പെടുത്തി ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? പറയണേന് എന്താ ഇപ്പൊ നമ്മളെ തടിമലുള്ളത് പറയണേന് എന്താ അത്ര കേട്? ഇവിടെ മക്കാത് മക്കാത് പറഞ്ഞാൽ ഞങ്ങളെ മലപ്പുറം മലയാളം പറഞ്ഞ ചന്തി എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ചന്തി ഉറപ്പിച്ച് സൗകര്യമായി ഇരുന്നുറങ്ങിയവന്റെ ഉറക്കൊഴികേന്നാണ്. മക്കാത് പറഞ്ഞാൽ ഇരിക്കുന്ന കസാലല്ല, കുഷ്യനല്ല, മറിച്ച് ഇവന്റെ പ്രഷ്ടം. അപ്പൊ ചന്തി ഉറപ്പിച്ച് സൗകര്യപ്പെടുത്തി ഇരുന്നുറങ്ങിയവന്റെ ഉറക്കു കൊണ്ട് ഉതുമുറിയില്ല. അപ്പൊ ഒരാൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നു നന്നായിട്ട് ഒതുങ്ങിയിരുന്നാണ്, എന്നിട്ട് ചാരി ഇരുന്നാലും മാറ്റില്ല, ചാരി ഇരുന്നു, ആ ഇരുന്ന ഇരിപ്പ് അനങ്ങാതെ അവിടെ നിന്ന് ഏതുവരെ അനങ്ങാതെ അത്തന്തിബാഹി, ഉണരുന്നത് വരെ.
ആ ഇരുത്തം നീങ്ങാതെ ഉണരുന്നത് വരെ അങ്ങനെ ഇരുന്ന് ആ ഉറക്കുകൊണ്ട് ഉതു മുറിയില്ല. അവിടെ നല്ലോണം ഉറങ്ങിയാണ്, സ്വപ്നം കാണുന്ന നിലക്ക് ഉറങ്ങിയാണ്, എന്നാലും മുറിയില്ല. കാരണം എന്താ, ഈ പിന്ദ്വാരം അടഞ്ഞിരിക്കുന്നു, ഇരുന്ന് ഉറച്ചിരുന്ന് ഇരിപ്പാണല്ലോ. അതിൽ എന്നാ ഉറക്കം കൊണ്ട് നോറിയെന്ന് അറിഞ്ഞോട് ഒരു വിശദീകരണം അപ്പൊ പറഞ്ഞു. ഇരിക്കുന്ന സ്ഥലത്ത് ചന്തി നല്ലോണം ഉറപ്പിച്ച് ഇരുന്നുറങ്ങുകയും ഉണരുന്നത് വരെ അതേ ഇരിപ്പിൽ തന്നെ ആവുകയും ചെയ്താൽ വുദു മുറിയില്ല എന്ന് പറഞ്ഞു. ഇനി മറ്റൊരു വിശദീകരണം, ലായന്തഖുദുൽ വുദു, വുദു മുറിയില്ല ബിനുആസിൻ, ഉറക്കം തൂങ്ങലുകൊണ്ട്. ഉറങ്ങിയാ മുറിയും, ഉറക്കം തൂങ്ങിയാ മുറിയില്ല. എങ്ങനെ ഇപ്പൊ തൂങ്ങിയതാണ് എന്ന് തിരിയാ? അവമാണല്ല തിരിയാ, കയറിട്ടി തൂങ്ങല്ലോ ഇപ്പൊ സംഗതി. തൂങ്ങിയാ മുറിയില്ല എന്ന് പറയുന്നത് ഉറങ്ങിയാ മുറി എന്ന് പറയുമ്പോ അപ്പൊ ഇത് തമ്മിൽ വേറെ തിരിവ് എന്താ? ഉറങ്ങിക്കഴിഞ്ഞാൽ തന്റെ സമീപത്ത് നിന്ന് പരിസരത്ത് നിന്ന് സംസാരിക്കുന്നു അത് തുടങ്ങിയ കാര്യങ്ങൾ തീരെ അറിയാൻ കഴിയില്ല ഉറക്കം എന്ന് പറഞ്ഞു. അതേസമയത്ത് ഉറക്കം തൂങ്ങുക എന്ന് പറഞ്ഞു ആസ് എന്ന് പറയുമ്പം വ്യക്തമല്ലെങ്കിൽ പോലും അവ്യക്തമായ നിലക്കെങ്കിലും തന്റെ സമീപത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയും. ശബ്ദമൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വർത്തമാനം പറയുന്നൊക്കെ കേൾക്കുന്നത് എന്താണെന്നൊന്നും തിരിയില്ല. ആ നിലക്ക് വന്നാൽ ആസേ ആവുള്ളൂ നോമ് എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഉറക്ക് നോമ് എന്ന് ഉറക്കമാണെങ്കിൽ അടുത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത നിലക്ക് ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെട്ടിരിക്കണം. അപ്പൊ നുആസാണെങ്കിൽ അടുത്തിരിക്കുന്നവരുടെ ശബ്ദം പോലെയുള്ളത് മനസ് വ്യക്തമാകുന്നില്ലെങ്കിൽ പോലും അറിയാൻ കഴിയും കുറേശ്. എന്നാൽ നുആസ ഇങ്ങനെയുള്ള അവസ്ഥ എത്തിയിട്ടുള്ളൂ എങ്കിൽ അതുകൊണ്ട് ഉതു മുറിയില്ല, അതിന് നുആസ് എന്ന് പറയും. അതുപോലെ തന്നെ വരാബി അവായിരി നശ്വത്തി സുക്രി സക്രി, ഈ ലഹരിയുടെ തലചുറ്റലിന്റെ തുടക്കം. ഒരാൾക്ക് ലഹരിയുള്ള വസ്തു വല്ലതും ഉപയോഗിച്ചു, അരാരായ നിലക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞു ഞാറാമാണെങ്കിലും ഒക്കെ തന്നെ നടക്ക് ലഹരി പദാർത്ഥം ഉപയോഗിച്ചു. ഈ ഉപയോഗിച്ചാൽ അതിങ്ങോട്ട് മസ്തായി വരുന്നതിന്റെ തുടക്കത്തിൽ ചെറിയൊരു തലകറക്കം ഉണ്ടാവും. ആ തുടക്കമാണെങ്കിൽ അതുകൊണ്ടൊന്നും അറിയില്ല, മസ്താവണം അപ്പോഴേ ഒന്നും അറിയുള്ളൂ. അപ്പോ ഒന്ന് മുൻദ്വാരത്തിൽ നിന്നോ പിന്ദ്വാരത്തിൽ നിന്നോ ഒരു വസ്തു സ്വന്തം മരിയല്ലാത്ത എന്ത് വസ്തു പുറപ്പെട്ടാലും വുദു മുറിയും, അത് വായു ഉൾപ്പെടെ. കൂട്ടത്തിൽ ഉണർത്തേണ്ട ഒരു കാര്യമുണ്ട്, മുൻദ്വാരത്തിൽ നിന്നും അപൂർവമായെങ്കിലും കീവായു വരാം. സാധാരണഗതിയിൽ കീവായു ഉണ്ടാകുന്നത് പിന്ദ്വാരത്തിൽ നിന്നാണെങ്കിലും അപൂർവമായി മുൻദ്വാരത്തിൽ നിന്നും വരാം. മുൻദ്വാരത്തിൽ നിന്ന് വന്നാലും വുദു മുറിയും, അതിന് മാറ്റമൊന്നുമില്ല. അത് സ്ത്രീകളുടെ മുൻദ്വാരായാലും പുരുഷന്റെ മുൻദ്വാരായാലും രണ്ടാലും മുൻദ്വാരത്തിൽ നിന്നിട്ട് കീവായി വന്നാലും വുദു മുറിയും. പക്ഷേ പുരുഷന്റെ മുൻദ്വാരത്തിൽ നിന്നിട്ട് കീവായി വരൽ വളരെ അപൂർവമാണ്, സ്ത്രീകളുടേത് അത്ര അപൂർവമല്ല. രണ്ടായാലും ശ്രദ്ധിക്കുക, കീവായി വന്നത് മുൻദ്വാരത്തു നിന്നാണെങ്കിലും വുദു മുറിയും, പിന്ദ്വാരത്തിൽ നിന്നാണെങ്കിലും വുദു മുറിയും. രണ്ടാമത്തത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. അത് ലഹരി കൊണ്ടാവാം, ഭ്രാന്ത് കൊണ്ടാകാം, ബോധക്ഷയം കൊണ്ടാകാം. തലചുറ്റിൽ രോഗമുള്ള ആളുകൾ, പ്രത്യേകിച്ച് പ്രസവ സംബന്ധമായ ചില പ്രയാസങ്ങളുള്ളവർ, പെട്ടെന്ന് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയൊരു കണ്ണിരിട്ടടപ്പും ഒരു തലകറക്കത്തിന്റെ അവസ്ഥ പോലത്തെ ഒരവസ്ഥയും തോന്നുന്നുണ്ടെങ്കിൽ അത് ബോധക്ഷയത്തിന്റെ ലക്ഷണമാവുന്നു. ബോധക്ഷയം വന്നാൽ ഉതുമുറിയും. ഉറക്കം കൊണ്ട് ഉതുമുറിയുമെങ്കിലും ചന്തി ഉറപ്പിച്ചിരിക്കുകയും ആ ഇരുത്തത്തിൽ ഉറങ്ങി ഉണരുന്നത് വരെ ഇരുത്തത്തിൽ നീങ്ങാതിരിക്കുകയും ചെയ്താൽ ഉതുമുറിയില്ല. ഉറക്കം തൂങ്ങുന്നത് കൊണ്ടും അതുപോലെ തന്നെ ലഹരിയുടെ മസ്തിന്റെ തുടക്കത്തിലുണ്ടാവുന്ന തലകറക്കത്തിന്റെ ആരംഭം അതുകൊണ്ടും ഉതുമുറിയുന്നതല്ല. ഇനി ബാക്കി രണ്ട് കാര്യങ്ങളുണ്ട്, ഗുഹ്യസ്ഥാനം തൊടുന്നതും സ്ത്രീ പുരുഷന്മാർ തൊടുന്നതും. ഇൻഷാല്ല ആ ഭാഗം നാളെ നോക്കാം, ഇന്ന് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ തന്നെ ഉസ്താദന്മാർക്കൊക്കെ ബാങ്കിന് പോകാനുള്ളവർക്കൊക്കെ ഉണ്ടാവും, അപ്പൊ കൂടുതൽ നീട്ടിയാൽ അവർക്കും ബുദ്ധിമുട്ടാണ്. തന്നെയല്ല മടുപ്പിക്കാനോട്ട് പാടില്ലല്ലോ, എന്നും കേൾക്കുമ്പോ അതിങ്ങനെ കുറെ തോനാവുമ്പം ഇന്ന് മതിയാക്കി കിട്ടിയാൽ മതിയനി ആള് എന്ന് തോന്നാനും പാടില്ല. അത് നല്ല കാര്യമാണെങ്കിലും മടുക്കാൻ പാടില്ല ഒരാൾക്ക്. അപ്പൊ അത്യാവശ്യത്തിനാണ് ഇനി കുറച്ച് സമയം ഇൻഷാല്ല സംശയമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ വിശദീകരണം ആവശ്യമുള്ളവർക്ക് വിശദീകരണം തേടാനോ ഒക്കെ ഉപയോഗപ്പെടുത്താം. അതിന്റെ ശേഷം ഇന്ന് ഇൻഷാല്ല നമുക്ക് ബഹുമാനപ്പെട്ട
മഞ്ഞനാടി ഉസ്താദിന്റെ മേലെ നമ്മൾ ഓദ്യ ഹത്തം ചെല്ലിയ ദിക്റുകളൊക്കെ ഉണ്ട്, അത് ദുആ ചെയ്യുകയും വേണം. പക്ഷെ ഇപ്പോൾ അല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. കാരണം ഇപ്പം യു എ ഇയിലൊക്കെ ഉള്ള ഉസ്താദന്മാരും മറ്റുമൊക്കെ ഇപ്പോൾ പള്ളിയിൽ പോകും അസർ നിസ്കരിക്കാൻ. അവർ അസർ നിസ്കരിച്ച് കഴിഞ്ഞ് തിരിച്ച് വന്നാൽ ഇൻഷാല്ലാ നമുക്ക് ഒരു ഫാത്തിഹയൊക്കെ ഓതി മാനവറുകളുടെ മേൽ നമ്മൾ ചെല്ലിയ ദിക്റും ഓതിത്തീർത്ത ഹത്തുമും ഒക്കെ ഹദിയാക്കിയിട്ട് ഇൻഷാല്ലാ ദുആ ചെയ്ത് പിരിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖൈറിലും ബർക്കത്തിലുമാക്കട്ടെ, അവൻ പൊരുത്തപ്പെട്ട നിലക്ക് കബൂലാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇനി ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉസ്താദ് 8 മിനിറ്റ്. ഒരു പിന്നെ വസാനി എന്ന നേരെ മേലുള്ള പാരഗ്രാഫിൽ ലാസ്റ്റ് വരി ഉസ്താദ് മറന്നിട്ട് എന്ത് തോന്നുന്നത്? ഏവൽ മയ്യത്തുന്ന് തുടങ്ങിയിട്ടുള്ള ഒരു വരിയുള്ളൂ, അത് വിട്ടതാണ് മറന്നിട്ടുണ്ടായും. അതാ അടിച്ചിരിക്കുന്ന അവിടെ ഇങ്ങനെ പി എം ചെയ്തിട്ടുണ്ട്. ഞാൻ മൈക്ക് വിടുന്നു ഉസ്താദ്. അസ്സലാമു അലൈക്കും. ആ ഒരു വരി വിട്ടുപോയിനാ. ഓക്കെ, ശുക്ര ഉണർത്തി വന്നത്. ഞാൻ ഇത് ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഞാൻ ഇതിങ്ങനെ ഒരു സുമാരം നോക്കിയിട്ട് ഇങ്ങനെ വായിക്കല്ലേ, അപ്പൊ വിട്ടുപോയത്. ആട്ടെ, വായിക്കാം. ഉൽ മയ്യത്തു, ഇപ്പൊ നമ്മള് മുൻദ്വാരത്തിരുന്നോ ബിന്ദ്വാരത്തിരുന്നോ എന്ത് പുറപ്പെട്ടാലും, തടിയുള്ള സ്വന്തം മനിയല്ലാത്ത എന്ത് പുറപ്പെട്ടാലും അത് മുറിയെന്ന് പറഞ്ഞല്ലോ. എന്നാൽ വൽ മയ്യത്തു, മരണപ്പെട്ട വ്യക്തി, നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ. കുളിപ്പിക്കുന്ന സമയത്ത് വുളു ചെയ്തു കൊടുക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. കുളിപ്പിക്കൽ ഏതായാലും ഉജൂബ് ആണ്. അങ്ങനെ വുളു ചെയ്തു കൊടുത്ത് കുളിപ്പിച്ചും ചെയ്തതിന് ശേഷം മയ്യത്തിന് മുൻദ്വാരത്തിനിന്നോ പിന്ദ്വാരത്തിനിന്നോ വല്ലതും പുറപ്പെട്ടാലോ. മയ്യത്ത് ലാ തന്തഖിദു തഹാറത്തുഹു, അവന്റെ ശുദ്ധി മുറിയുകയില്ല. ശുദ്ധി എന്ന് പറഞ്ഞാൽ രണ്ടാദി ശുദ്ധി ഉണ്ടല്ലോ. രണ്ടാദി ശുദ്ധി തന്നെ കുളിപ്പിച്ചും ചെയ്തിന് വുളു ചെയ്തും ചെയ്തിന്. ഈ വുളു മുറിയില്ല, വലിയ ശുദ്ധി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? വി ഖുറൂജി ഷൈഇൻ, ഒരു വസ്തു പുറപ്പെടുന്നത് കൊണ്ട്. മിൻഹു, ആ മയ്യത്തിൽ നിന്നും. മയ്യത്തിന്റെ മുൻദ്വാരത്തിൽ നിന്നോ പിന്ദ്വാരത്തിൽ നിന്നോ വല്ലതും പുറപ്പെട്ടു, അത് മലാവട്ടെ മൂത്രാവട്ടെ മരിയാവട്ടെ, എന്തുറപ്പെട്ടാലും അതുകൊണ്ട് എന്താവൂല, അവന്റെ തൊഹാർത്ത് മുറിയില്ല എന്ന് പറഞ്ഞാൽ മലമൂത്ര പോലെയുള്ള സാധനങ്ങൾ പുറപ്പെടുക കൊണ്ട് വുദു മുറിയുന്നില്ല, മനി പോലത്തെ പുറപ്പെടൽ കൊണ്ടിട്ട് വലിയ ശുദ്ധിയും ഉണ്ടാവുന്നില്ല. കാരണം എന്താ? ഒരു മനുഷ്യൻ ഈ പാരങ്ങളൊക്കെ തെക്കിലീഫ് ജീവിച്ചിരിക്കുന്ന സമയത്തുള്ളൂ. മരണപ്പെട്ട് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളുകളോടുള്ള കൽപ്പന ആ മയ്യത്തിനെ കുളിപ്പിക്കൽ വുജൂബായിട്ടും വുളു ചെയ്യൽ സുന്നത്തായിട്ടുള്ള ഒരു കൽപ്പന ഉണ്ട്. അത് മുക്കല്ലഫീങ്ങളായ ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ ആ കടമ വീടി. ഇനി രണ്ടാമത് അവന് വുളു മുറിയാന്ന് അറിയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ വലിയ ശുദ്ധി ഉണ്ടാകാന്ന് അറിയുന്ന ഒരു അവസ്ഥ ഇല്ല. വലിയ ശുദ്ധിന്റെ കാരണം ഉണ്ടായാൽ വലിയ ശുദ്ധി കുളി നിർബന്ധമാവില്ല, ചെറിയ ശുദ്ധിന്റെ കാരണം ഉണ്ടായാൽ വുളു എടുക്കലും നിർബന്ധമില്ല. പിന്നെ എന്തേ വരൂ? വൈനമാ തജിബു, നിക്ഷയം വുജൂബാവുന്നത് ഇസാലത്തു നജാസത്തി, നജസിനെ നീക്കൽ മാത്രമാണ്. മിൻഹു അമയ്യത്തിനു, നിന്ന മയ്യത്തിന് മുൻദ്വാരത്തിനോ ബിന്ദ്വാരത്തിനോ അല്ല നജസ് പുറപ്പെട്ടു, മലോ മൂത്രോ അതുപോലത്തെ നജസ് പുറപ്പെട്ട അതൊന്ന് വൃത്തിയാക്കി കൊടുക്കുക. അല്ലാതെ നേരത്തെ ഉതു കൊടുത്തതിന്റെ ശേഷം രണ്ടാമതൊന്നും ഉതു കൊടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ മനീ പുറപ്പെടുകയോ അല്ലെങ്കിൽ ജനാബത്തിന്റെ മറ്റു കാര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്ത് അതിന് വേണ്ടിയിട്ട് രണ്ടാമത് കുളിപ്പിക്കേണ്ട ആവശ്യവും ഇല്ല. ആ ഇടക്ക് വിട്ടുപോയതാ, ഒരു വരി പോയി പോയിരുന്നു. ഓക്കെ, ഉണർത്തി നന്നായി. അസ്സലാമു അലൈക്കും ഉസ്താദെ. നമ്മളിപ്പോ കുളിക്കുകയാണെങ്കിൽ നമ്മൾ വുളുവിന്റെ നിയ്യത്ത് വെച്ചാൽ വുളു കിട്ടുമോ എന്ന് പറഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. വാലൈക്കും സ്സലാം. കുളിക്കുകയാണെങ്കിൽ, മുങ്ങി കുളിക്കുകയാണെങ്കിൽ ഏതായാലും കിട്ടും. മുങ്ങി കുളിക്കുക അല്ലെങ്കിൽ, അതായത് ഇപ്പം നമ്മൾ പൈപ്പിൻ്റെ ഓട്ടുന്നോ അല്ലെങ്കിൽ വെള്ളം ബക്കറ്റിൽ നിന്ന് കോരി ഒഴിച്ചോ ഒക്കെ കുളിക്കുകയാണെങ്കിൽ തെർത്തീബ് വേണം. എന്ന് പറഞ്ഞാൽ തലയിൽക്കൂടെ ഒഴിക്കുമ്പം വെള്ളം മുഖത്തെത്തുമ്പം വുദുവിൻ്റെ ഫർദിനെ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്തു. ശരീരം ഒന്നിച്ച് ആ വെള്ളം എത്തിയെങ്കിൽ പോലും ആദ്യം ഈ പോയ വെള്ളം നമ്മളെ മുഖം കഴുകിയതായിട്ടാണ് കൂട്ടുക. അതിന്റെ ശേഷം പിന്നെ രണ്ട് കൈയിലേക്ക് വെള്ളം എത്തണം, അപ്പൊ കൈയായിട്ട് കണക്കൂട്ടും. അതിന്റെ ശേഷമാണ് തല തടങ്ങിയതായിട്ട് കണക്കൂട്ടുക. അതിന്റെ ശേഷമാണ് പിന്നെ കാല് കഴുകിയതായിട്ട് കണക്കൂട്ടുക. ഇങ്ങനെ തെർത്തീബ് കിട്ടിയാൽ പൈപ്പിന്റെ ഓട്ടുനിന്ന് ഒളിക്കുകയാണെങ്കിലും
അല്ലെങ്കിൽ ബക്കറ്റിൽ നിന്ന് കോരി കുളിക്കുകയാണെങ്കിൽ ഒക്കെ ഉദു കിട്ടും. അതേസമയം മുങ്ങി കുളിക്കണോർത്ത് തെർത്തീപ് വേണ്ട, ഒറ്റ മുങ്ങൽ ഉദുവിൻ്റെ നെയ്യത്തോടു കൂടി ചെയ്താൽ തന്നെ ഉദു കിട്ടും. അല്ലാതെ നമ്മൾ പൈപ്പിൻ്റെ ഒട്ടൊന്ന് കുളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളം കോരി വെച്ച് കുളിക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടൂല. ഒറ്റ പ്രാവശ്യം എങ്ങനെയാണ് പാർന്ന് ഉദുവിൻ്റെ ഫർദിനെ വീട്ടുന്നതോ അല്ലെങ്കിൽ ചെറിയ ശുദ്ധി ഉയർത്തുന്നതോ നെയ്യത്ത് ചെയ്തിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് തലയിൽ കൂടെ അങ്ങനെ ഒഴിച്ചാൽ അതുകൊണ്ട് കിട്ടൂല. കാരണം എന്താ, അവിടെ തെർത്തീപ് ഉണ്ടായിട്ടില്ല. കാരണം ഈ മുഖം കൈ മാത്രമേ എണ്ണപ്പെടുന്നുള്ളൂ. തെർത്തീപിന് സമയം കിട്ടുന്നുണ്ടെങ്കിൽ പറ്റും, ഇല്ലെങ്കിൽ ഇല്ല. മുങ്ങി കുളിക്കുകയാണെങ്കിൽ തെർത്തീപ് വേണ്ട. അതെല്ലാവർക്കും അറിയും ചെയ്യുമല്ലോ. മുങ്ങി കുളിക്കുന്നതിനെ പറ്റി ആവില്ല ചോദിച്ച്. കുളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പൈപ്പിൻ്റെ തൊട്ടൊന്ന് കുളിക്കുക അല്ലെങ്കിൽ കോരി വെച്ച് കുളിക്കുകയൊക്കെ ആണെങ്കിൽ തെർത്തീപ് ഉണ്ടാവണം. നെയ്യത്തോടുകൂടി തെർത്തീപ് കിട്ടിയാൽ ഉതു കിട്ടും. ഓക്കെ. അസ്സലാമലൈക്കും. നമ്മൾ ഒതു എടുത്തോണ്ടിരിക്കുമ്പം ആരെങ്കിലും സലാം പറഞ്ഞാൽ അത് മടക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഇപ്പം മയത്തിൻ്റെ മേലെ ഇപ്പം ഭാര്യയുടെ മയത്തിൻ്റെ മേലെ ഭർത്താവ് തൊട്ടാലോ, ഭർത്താവിൻ്റെ മയത്തിന്മേൽ ഭാര്യ തൊട്ടാലോ ഒതു മുറിയോ എന്നുള്ള, മയത്തിൻ്റെ ഒതു മുറിയോ എന്നുള്ളതാണ്. അസ്സലാമലൈക്കും. ഭാര്യയുടെ മയ്യത്ത് ഭർത്താവ് തൊട്ടാൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മയ്യത്ത് ഭാര്യ തൊട്ടാൽ മയ്യത്തിൻ്റെ വുളു മുറിയില്ല. കാരണം മയ്യത്തിൻ്റെ വുളു മുറിയൽ എന്ന് പറഞ്ഞാൽ മയ്യത്തിന് ഒറ്റ പ്രാവശ്യം വുളു എടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആര് തൊട്ടാലും വുളു മുറിയില്ല. വുളു മുറിയുന്ന ഒരു കാര്യം ഇപ്പം നമ്മൾ രണ്ട് കാര്യമേ പറഞ്ഞുള്ളൂ. അതിലിപ്പോൾ മുൻദ്വാരത്തിൽ നിന്നോ പിൻദ്വാരത്തിൽ നിന്നോ എല്ലാം പുറപ്പെടുന്നതിനെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് വുളു മുറിയില്ല എന്നതുപോലെ ഇനി പറയുന്നതാണ് തൊടുത്താ മുറിയുന്ന ഉപ്പ്. അതുകൊണ്ടും എന്താവൂല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉതു മുറിയുന്നതല്ല. ഓക്കെ. രണ്ടെണ്ണം ചോദിക്കല്ലോ, നിങ്ങൾ ഓരോന്ന് ചോദിക്കുക. രണ്ടെണ്ണായാലേ മറന്നു പോകണം. കേൾക്കുന്നുണ്ടോ? പറഞ്ഞപ്പോ അറിയില്ല, അതൊന്നും ഒന്നും ചെയ്യുന്നത് ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ കാണുന്നില്ല. അതിനുള്ള കാരണം എന്താണ്? നാടുകളിൽ മാത്രമേ കാണുന്നുള്ളൂ. ഗൾഫിൽ ഇവിടെ ഒരു പള്ളിയിൽ ഹൗദിൽ ഒന്നും ചെയ്യുന്നത് കാണുന്നില്ല. അത് അങ്ങനെ ഒന്നും ചെയ്യാനുള്ള തെളിവ് എന്താണ് ഹൗദിന്ന് പറയാനായിരുന്നു. ശ്രമിക്കണം. ആ ചോദിച്ചത് സ്ഥലം മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഒച്ച കേട്ടിരുന്നു, പക്ഷെ ക്ലിയർ ഉണ്ടായിട്ടില്ല. അർജാസിന്റെ ചോദ്യം പറഞ്ഞില്ല, പ്രധാന കേൾക്കണില്ലേ? അർജാസിന്റെ ചോദ്യം മനസ്സിലായിട്ടില്ല. മനസ്സിലാകാൻ എന്താ വെച്ചാൽ ഒരു എന്തോ ബൂ എന്ന് പറഞ്ഞിട്ട് ഒരു മൂളക്കത്തിന്റെ ശബ്ദം വല്ലാതെ ശക്തിയായി കേൾക്കുന്നു. അതുകൊണ്ട് ആ ചോദ്യം വ്യക്തമായിട്ടില്ല. രണ്ടാമത് ചോദിക്കണം. ഇപ്പൊ പറഞ്ഞതിന്റെ ശേഷം പറഞ്ഞ അതിന്റെ മുമ്പ് ചോദിച്ച ചോദ്യത്തിൽ രണ്ട് ഭാഗമുണ്ട്. ഇനി ഒരു ഭാഗം ആദ്യം പറഞ്ഞു മയ്യത്തിനെ തൊട്ടാല് ഒതു മുറിയില്ലാന്ന് പറഞ്ഞു, ഈ മരിച്ച മയ്യത്തിന്റെ ഒതു മുറിയില്ലാന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ച് ഉദു ചെയ്യുന്നതിന്റെ ഇടയിൽ സലാം പറഞ്ഞാൽ സലാം അടക്കാൻ പാടുണ്ടോന്നാ? സലാം അടക്കുന്നതിന് കേടൊന്നുമില്ല. തന്നെയല്ല, ഉദു ചെയ്യുന്ന സമയത്ത് ഉദുവിനെ തൊട്ട് ഷോലാക്കുന്ന ഒരു കാര്യം അല്ല, നുതു കൊടുക്കുന്നവനെ സംബന്ധിച്ച് പ്രയാസമുണ്ടാക്കുന്ന കാര്യവുമല്ല സലാം. അതുകൊണ്ട് സലാം പറഞ്ഞാൽ സലാം അടക്കം, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാലുകൾ സമയത്ത് കാലിന്റെ അടിയിൽ വെള്ളം എത്തണം എന്ന് നിർബന്ധമില്ല, ഒന്ന് വിശദീകരിച്ചിരുന്നു.
കാല് കഴുകുമ്പോൾ കാലിന്റെ അടിയിൽ വെള്ളം എത്തണം നിർബന്ധം തന്നെയാണ്. കാല് നെരിയാണി ഉൾപ്പെടെ പാദങ്ങൾ പൂർണമായും കഴുകൽ നിർബന്ധമാണ്. അത് എത്രത്തോളം എന്ന് വെച്ചാല് നഖത്തിന്റെ അടിയിൽ, ഈ വലുതായി വന്ന നഖത്തിന്റെ അടിയിൽ അഴുക്കുണ്ടെങ്കിൽ ആ അഴുക്കുകൾ കളഞ്ഞിട്ട് ആ സ്ഥലത്ത് വരെ വെള്ളം എത്തണം. അതുപോലെ തന്നെ കാലിന്റെ മടമ്പ് വിള്ളലോ പൊട്ടലോ മറ്റോ ഉണ്ടായിട്ട് അങ്ങനത്തെ സ്ഥലത്ത് ശ്രദ്ധിച്ച് വെള്ളം എത്തിച്ചില്ല, കുറെ സ്ഥലം വെള്ളം നനയാതെ നിന്നാൽ അവിടെയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കാലിന്റെ അടിയിൽ ഒരു മുള്ളു കുത്തി, മുള്ളു കുറച്ചു ഭാഗം പുറത്തുണ്ട്, കൈയോണ്ട് ഇങ്ങനെ തടി നോക്കുമ്പോ തടിയുണ്ട്, കുറച്ചു ഭാഗം ഉള്ളിലാ. എന്നാൽ ആ മുള്ള് പറിച്ചെടുത്ത് അത് നിന്ന സ്ഥലം വരെ കൈകൾ വുജൂബാണ്, അല്ലെങ്കിൽ ഉദൂസ് ചെയ്യാവില്ല. അപ്പൊ കാലിന്റെ അടിയും മോളും ചുറ്റുഭാവും ഒക്കെ നെരിയാണി ഉൾപ്പെടെ കഴുകൽ വുജൂബാണ്. അവിടെ നിന്ന് ഒരു അല്പം ഒരു സൂചി വെക്കാനുള്ള അത്രയും സ്ഥലം നനഞ്ഞിട്ടില്ലെന്ന് ഉറപ്പ് വന്നാൽ അത് കൂടി കഴുകിയെങ്കിലേ ഉദൂസ് ചെയ്യാവുള്ളൂ. ഒരു സംശയം, ഈ ഒതു എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കീഴ്വായിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുക ആദ്യം മുതൽ? ആ വുദു നിയത്ത് ചെയ്ത് വുദുവിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വുദു മുറിയുന്നത് വരെ വുദു മുറിയുന്ന കാര്യങ്ങൾ വരാതെ സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ പ്രത്യേകം വ്യക്തമായി ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. വുദു തുടങ്ങിയത് മുതൽ വുദുവിനോട് എതിരായ കാര്യങ്ങളിൽ നിന്നിട്ടും ഒഴിവായിരിക്കണം എന്നത് വുദു സഹിയാകാനുള്ള ഷർത്താണ്. അപ്പോ വുദു മുഖം കഴുകി കയ്യും കഴുകി അതിന്റെ അടുക്ക് ഒരു കീവായു പോയി എന്നാൽ പിന്നെ വുദു തുടങ്ങിയോടെ മുതൽ അവസാനം വരെ വുദുവിനോട് എതിരാവുന്ന കാര്യങ്ങളിൽ നിന്നിട്ട് ഒഴിഞ്ഞു നിൽക്കുക എന്ന പറഞ്ഞ അവസ്ഥ ഉണ്ടായില്ലല്ലോ. വുദുവിനോട് എതിരായ കീവായു പോകൽ അതിന്റെ ഇടക്ക് ഉണ്ടായത് കൊണ്ട് രണ്ടാമത് വീണ്ടും തുടങ്ങണം. ഓക്കെ. ഒരാള് ഒതുടുത്തിട്ട് ഉറങ്ങിയാലേ അത് ചന്തി ഉറപ്പിച്ചിരുന്ന് അല്ലാതെ ഉറപ്പിക്കാതിരുന്ന് തന്നെ ഉറങ്ങി, പക്ഷെ പിന്നെ ഒന്ന് കീഴ്വായി ഒന്നും പോയിട്ടില്ല എന്ന് ഉറപ്പുണ്ട്, കുറഞ്ഞു നേരത്തെ ഉറക്കായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ ഒന്ന് മുറിയോ, കീഴ്വായി പോയിട്ടില്ല എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് അങ്ങനെ ഒന്നും വേറെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത്, അങ്ങനെയാണെങ്കിൽ ഒന്ന് മുറിയോ എന്നുള്ളത്. അസ്സലാമു അലൈക്കും. അമ്പിയ മുസ്ലിങ്ങളിൽ പെട്ടവരാണെങ്കിൽ മുറിയില്ല, ബാക്കിയുള്ളതൊക്കെ മുറി. ഒന്നും പോയിട്ടില്ല എന്ന് ഉറപ്പ് എന്ന് പറയണമെങ്കിൽ കണ്ണ് മാത്രം ഉറങ്ങുകയും കൽബ് തീരെ ഉറങ്ങാതിരിക്കുകയും ചെയ്യണം. അത് ഉറക്കം എന്ന് പറയുന്ന അവസ്ഥയിലെത്തിയ ഒരു മനുഷ്യന് കൽബുറങ്ങാതിരിക്കുക എന്നത് അള്ളാഹുവിന്റെ അമ്പിയ മുർസലുകളുടെ മുഅ്ജിസത്തായി എണ്ണപ്പെട്ട ഒരു കാര്യമാണ്. മറ്റാർക്കും അള്ളാഹു തആല അത് കൊടുത്തിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തനാമു ഐനായ വലാ യനാമു കൽബി, എന്റെ കണ്ണേ ഉറങ്ങൂ എന്റെ കൽബുറങ്ങൂയില്ല. അത് അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തായി. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്പിയാക്കന്മാർക്ക് 24 മണിക്കൂറിന്റെ ഇടയിൽ ഏത് സമയത്തും വഹി വരാം. അപ്പോ ഈ വഹീനെ സ്വീകരിക്കാനുള്ള ഒരു ആത്മീയമായ അവസ്ഥ 24 മണിക്കൂറും അള്ളാഹു നബിയ മുർസലുകൾക്കുണ്ടാവും. അപ്പൊ അവർ എത്ര തന്നെ കൂർക്കം വലിച്ചുറങ്ങിയാലും അവരുടെ കൽബ് ഒരിക്കലും ഉറങ്ങുന്നില്ല, അതുകൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്നില്ല. അത് അമ്പിയാക്കളുടെ മനുഷ്യത്ത് അല്ലാത്ത ഏതൊരു മനുഷ്യനും ശരിക്കും ഉറങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും. അത് ഒരു സെക്കൻഡ് സമയമാണ് പൂർണ്ണമായ ഉറക്കമുണ്ടായതെങ്കിലും വുദു മുറിയും. അയക്കൂടെ വല്ലതും പോയോ പോയില്ലേ എന്നതല്ല. ഏ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാ, രണ്ട് കണ്ണുകൾ വികാഉസ്സഹി പ്രഷ്ടത്തിന്റെ പിന്തുവാരത്തിന്റെ കെട്ടുകയറാണ് എന്ന് പറഞ്ഞാല്, ഈ അറബികൾ സാധാരണ വെള്ളം ഉപയോഗിക്കാൻ വെക്കാൻ ഉപയോഗിക്കുന്ന തോൽപാത്ര, ഈ തോൽപാത്രത്തിൽ വെള്ളം നിറച്ചാൽ അത് കെട്ടാൻ അതിന്റെ കൗത്ത് കെട്ടാനുള്ള കയറുണ്ട്, ആ കയറിന്റെ പേരാണ് വികാഉ. ഇതുകൊണ്ട് കെട്ടിയൊക്കെ ചെയ്യുക, ഇതിനോട് കെട്ടയച്ചാ വെള്ളം ഇന്ന് പുറത്തു കിട്ടും, അയക്കാനാ കിട്ടൂല. ഇതിനോട് ഉപമിച്ചുകൊണ്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഒരു മനുഷ്യന്റെ രണ്ട് കണ്ണുകൾ അവന്റെ പിന്ദ്വാരത്തിന്റെ കെട്ടുകയർ പോലെയാണ്. ഇത് ഉണർന്നു നിൽക്കുന്ന സമയത്ത് പിന്ദ്വാരം അവന് നിയന്ത്രിക്കാൻ കഴിയും.
അതേസമയത്ത് വമൻ നാമ, ഒരാൾക്ക് ഉറക്കം സംഭവിച്ചു കഴിഞ്ഞാൽ ഫല്യതവള്ള, അവൻ വുദു ചെയ്തു കൊള്ളണം. ഇവിടെ വല്ലതും പുറപ്പെട്ടോ പുറപ്പെട്ടില്ലേ എന്നതല്ല, പുറപ്പെടാൻ പറ്റുന്ന അവസ്ഥയാണ് എന്നാണ് കാരണം. മനസ്സിലായോ? ഏതുപോലെ എന്ന് വെച്ചാൽ തോൽപാത്രത്തിന്റെ കൊത്ത് കെട്ടിവെച്ച കയറഴിച്ചു, അഴിച്ചത് കൊണ്ടിട്ട് വെള്ളം കൂടെ പുറത്തിയാടാന്നില്ലല്ലോ. പക്ഷെ പുറത്തിയാടാൻ പറ്റും, കെട്ടിവെച്ചാൽ പുറത്ത് ചാടൂല. അഴിച്ചിട്ടാൽ പുറത്ത് ചാടാൻ പറ്റുന്ന അവസ്ഥയാണ്. ഈ രീതിയിൽ കണ്ണ് പിന്ദ്വാരത്തിന്റെ കെട്ടുകയറാണ്. അതുകൊണ്ട് ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ ഉദു ചെയ്തു കൊള്ളട്ടെ. കാരണം പിന്ദ്വാരത്തിൽ നിന്ന് പോന്നുകൊണ്ടല്ല, പോരാൻ പറ്റുന്ന അവസ്ഥയിലായതുകൊണ്ടാണ് എന്ന് തന്നെ വളരെ വ്യക്തമാണ്. അതേസമയത്ത് അടുത്തുനിന്നുള്ള സംസാരങ്ങളും മറ്റുമൊക്കെ തിരിഞ്ഞെങ്കിലും കേൾക്കുന്നൊരവസ്ഥയാണെങ്കിൽ അതിന് നോമ് എന്നല്ല പറയാം, അതിനാണ് നുആസ്, ഉറക്കം തൂങ്ങാറ്. ഉറക്കം തൂങ്ങിയാൽ മുറിയില്ല, യഥാർത്ഥ ഉറക്കാണോ? ഒരു സെക്കൻഡ്, രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒക്കെ ആണെങ്കിലും ഒന്ന് മുറിയും, ഉറക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അത് വല്ലതും പുറപ്പെട്ടത് കൊണ്ടല്ല, പുറപ്പെടാൻ പറ്റുന്ന സാഹചര്യം ആയതുകൊണ്ടാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും. ഞാൻ മൈക്ക് വന്നതിന് ആരും ദേഷ്യം പിടിക്കരുതേ, കാരണം എനിക്ക് ബാങ്ക് നിസ്കരിക്കാനായി തുടങ്ങിയ. അപ്പൊ അതിന്റെ ഇടയിലൊരു ചോദ്യം ഒന്ന് ചോദിച്ചതാണ്, നിർബന്ധ ചോദ്യമാണ്. പുരുഷ ശരീരത്തിൽ പ്ലാസ്റ്റിക് സർജറി വഴി സ്ത്രീയുടെ അവയവം ചേർക്കപ്പെട്ടാൽ ആ അവയവം അന്യ സ്ത്രീ സ്പർശിച്ചാലോ, അവയവം കൊണ്ട് അന്യ സ്ത്രീയെ സ്പർശിച്ചാലോ ഉളു മുറിയുമോ എന്നാണ് ചോദ്യം. പുരുഷ ശരീരത്തിൽ പ്ലാസ്റ്റിക് സർജറി വഴി സ്ത്രീയുടെ അവയവം ചേർക്കപ്പെട്ടാൽ ആ അവയവം അന്യ സ്ത്രീ സ്പർശിച്ചാലോ, അവയവം കൊണ്ട് അന്യ സ്ത്രീയെ സ്പർശിച്ചാലോ ഉളു മുറിയുമോ? അസ്സലാമു അലൈക്കും. ഈ നേരില്ലാത്ത നേരത്ത് കീച്ചീരിയ അപ്പൊ നിസ്കരിച്ചാൻ പോയിട്ടില്ല. ഞാൻ അപ്പൊ കീച്ചീരിയൊക്കെ ഇപ്പൊ നിസ്കാരത്തിലെ ജോറിലായിരിക്കുന്നു കരുതി കുത്തിരിക്കുക. അത് തൊട്ടാ മുറിയോ മുറിയില്ല എന്നുള്ള മസാല നമ്മൾ നാളെ ഓതല്ലേ ഉള്ളു, ഓതിയിട്ടില്ലല്ലോ. നാളെ ഓതാൻ പോണ മസാലയാണ്. ഏതായാലും ചോദിച്ചില്ല, കീച്ചീരിയ നിസ്കരിച്ചാൻ പോണതിന്റെ ഇടക്ക് വന്ന് ചോദിച്ച സ്ഥിതിക്ക് പറയാതെക്കാനും വയ്യ. ഈ വെച്ച് പിടിപ്പിക്കപ്പെട്ട അവയവം ഈ മനുഷ്യന്റെ ശരീരത്തിൽ ജോയിന്റായി ചേർന്ന് ജീവൻ വന്ന് രക്ത ഓട്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നിലവിലുള്ള മനുഷ്യന്റെ വിധിയാണ്. ഇപ്പൊ ആരെന്ന് എടുത്തു വെച്ചതാണെന്നല്ല നോക്കുക, ആരുടെ ശരീരത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതുള്ളത് എന്നാണ് നോക്കുക. ഒരു പുരുഷന്റെ ശരീരഭാഗം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു, അത് ജോയിന്റായി ജീവൻ വന്നു രക്തോട്ടമൊക്കെ സംഭവിച്ചാൽ ഇനി അത് തൊട്ടാ ഒരു പുരുഷൻ തൊട്ടാവെന്ന് പറയും. എന്തിനാ മുറിയാണ്, പുരുഷന്റെ ഭാഗമല്ലേ എന്ന് പറയാൻ പറ്റൂല. ഇപ്പോൾ അവളുടെ ശരീരത്തിന്റെ ഭാഗമായി തീർന്നു, തിരിച്ച് ഇങ്ങോട്ടും അങ്ങനെ തന്നെ. ഒരു സ്ത്രീയുടെ ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗം ഒരു പുരുഷനിൽ വെച്ച് പിടിപ്പിക്കപ്പെട്ടു, അതവിടെ ജീവൻ വന്നു, അവിടെ രക്തോട്ടമൊക്കെ തുടങ്ങി ജീവൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ ഒരു സ്ത്രീ തൊട്ടാൽ ഉളു മുറിയും. അതെന്താ, ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ നോക്കിയിട്ട് കാര്യം, എപ്പോ പുരുഷന്റെ ശരീരത്തിന്റെ ഭാഗമായി. അതുപോലെ തന്നെ ഇതുകൊണ്ട് തൊട്ടാ ഇവൻ ഇപ്പൊ പുരുഷൻ എന്നുള്ള വിധിയാണ്. അപ്പൊ വെച്ച് പിടിപ്പിച്ച് ഏത് ശരീരത്തിലാണോ ജീവൻ വന്നത് ആ ശരീരത്തിന്റെ ഭാഗമായി മാറി. അപ്പൊ തൊടുന്നാലും തൊടുപ്പെടുന്നതിനും ഒക്കെ അതേ വിധി തന്നെയാണ്. ഒരു തിരക്കായിട്ട് ചോദ്യം ചോദിക്കാൻ കണ്ടതാണ് ഇപ്പൊ കേസി നിക്കിരിക്കാൻ പോണതിന്റെ ഇടക്ക്. ഏതായാലും ആട്ടെ, നന്നായി. ഇനി വേറെന്താ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉസ്താദ്, ലൈന് പ്രകാരം ഞാൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉസ്താദ്, പിന്നെ സാധാരണ ഈ ജിന്ന് ശരീരത്തിൽ കയറുക അല്ലെങ്കിൽ പിന്നെ ഒരാളുടെ രൂപത്തിൽ സംസാരിക്കുക എന്നൊക്കെ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഈ ജിന്നിന് പകരം ഒരാളുടെ ശരീരത്തിൽ ഒരു സാലിഹായി മരണപ്പെട്ട ഒരാള് പിന്നെ ഒരാളുടെ ശരീരത്തിൽ കയറിയിട്ട് ആ രൂപത്തിൽ സംസാരിക്കുന്നതിന് അത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് ചോദിച്ചോസ്താൻ മനസ്സിലായിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് മരണപ്പെട്ടുപോയ ഏതെങ്കിലും ഒരു മഹാന്റെ രൂപത്തിൽ അതേ ശൈലിയിൽ ഒരാളുടെ ശരീരത്തിൽ കയറിയിട്ട് ജിന്ന് സംസാരിക്കുന്നതിന് പകരം ആ മഹാന്റെ രൂപത്തിൽ സംസാരവും ശൈലിയും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പ്രമാണങ്ങളിൽ വല്ല തെളിവും ഉണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം. അസ്സലാമു അലൈക്കും.
വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജിസാന എടുക്കുമ്പോ തന്നെ എനിക്ക് തിരിയല്ലോ ഈ തിങ്ങളുമായിട്ട് ഈ ജിന്നിന്റെ ഹരികാരുമായിട്ടുമല്ല, ഏത് ചാരിയ കുറയിച്ച ചാരിയമാണ് ഉണ്ടാവുന്ന. അപ്പൊ ഇങ്ങനെ എപ്പോഴും ജക്കരിയ കാക്കാന്റെയും മറ്റുമൊക്കെ ജിന്നും ചേർത്താനുമായിട്ട് ഇങ്ങനെ കൂടിയാവുമ്പോ അതിനെ പറ്റിയിട്ടുള്ള ഇത് ഉണ്ടാവും. ഞാൻ ആദ്യത്തെ സംശയം വന്നോന്ന് പോയി. അപ്പൊ അതല്ല ചോദ്യം, അതല്ല സുന്നിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. അതായത് മഹാന്മാരായ അമ്പിയാക്കള് ഔലിയാക്കൾ പോലെയുള്ള മഹാത്മാക്കളുടെ പുണ്യാത്മാവ് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കുകയും എന്നിട്ട് അദ്ദേഹം ആ പ്രവേശിച്ച മഹാനായ വ്യക്തി അദ്ദേഹത്തിൻ്റെതായ നിരക്ക് ഈ ശരീരത്തിൽ നിന്ന് സംസാരിക്കുകയും ചെയ്യുമോ, അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിലോ അല്ലെങ്കിൽ അതിന് വല്ല തെളിവും ഉണ്ടോന്ന്, ഇതുവരേക്കും അങ്ങനെ കണ്ടിട്ടില്ല. കറാമത്തിന്റെ അഹലുകാരായ ആളുകൾക്ക് ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയാലും ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ഓത്തയിൽ പറഞ്ഞതുപോലെ ബലഗനി അന്ന അർവാഹൽ മുഅ്മിനീന മുർസല, മഹാന്മാരായ സ്വാലിഹീങ്ങളായ സത്യവിശ്വാസികളുടെ ആത്മാവുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരൊരു സ്ഥലത്ത് കെട്ടി ബന്ധിക്കപ്പെട്ടവരല്ല, അവരെ യഥേഷ്ടം വിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ അഴിച്ചിടപ്പെട്ടവരാണ്. അവർക്ക് ഇവിടെയും സഞ്ചരിക്കാനും പോകാനും എത്താനും ഒക്കെ കഴിയുന്ന അവസ്ഥയിലാണുള്ളത് എന്ന് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്നുണ്ട്. അത് ഇബ്നുൽ ഖയ്യിം ഉൾപ്പെടെ ഉദ്ധരിച്ചിട്ടുമുണ്ട്. വിഷയം അതല്ല, ഇങ്ങനെയുള്ള മഹാന്മാരുടെ റൂഹുകൾ അർവാഹുകൾ ജീവിച്ചിരിക്കുന്ന ശരീരത്തിൽ പ്രവേശിച്ച് അത് മുഖേന അവർ വല്ലതും, അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ജിന്നുകൾ അങ്ങനെ ചെയ്യാം. മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ അമ്പിയാക്കളുടെ ഒക്കെ ആത്മാവുകളുടെ ശൈലിയിൽ അഭിനയിച്ചുകൊണ്ട് അവരുടെ ശബ്ദത്തിലും രീതിയിലും സംസാരിക്കുക. അപ്പൊ കേൾക്കുന്ന ആളുകൾക്ക് തോന്നും ഇത് ആ നബിയാണ് അല്ലെങ്കിൽ ആ വലിയാണ് എന്ന് തോന്നും. അത് ജിന്നുകൾക്ക് അങ്ങനെ കഴിയും. അക്കല് മുസ്തഹീലാണോ അല്ലേ എന്നല്ല, അങ്ങനെ എവിടെയും കേട്ടിട്ടില്ല, എന്റെ ദലീല് കണ്ടിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞു. ഇനി കണ്ടാരെങ്കിലും അസരി ഉസ്താദിനെ പോലത്തെ ആരെങ്കിലും കണ്ടതുണ്ടെങ്കിൽ വല്ല അയിമ്മത്തിന്റെയും ഉദ്ധരണി, ഇങ്ങനെ മഹാന്മാരായ ഔലിയാക്കള് അതുപോലെ തന്നെ ശുഹദാക്കള് അമ്പിയാ മുർസലുകൾ എന്നിവരുടെ ആത്മാവുകൾ ജീവിച്ചിരിക്കുന്ന ഒരു ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ഈ ജിന്ന് കേറിയിട്ട് പറയുന്നത് പോലെ ഈ മരണപ്പെട്ടു പോയ മഹാത്മാക്കളുടെ പുണ്യാത്മാവുകൾ ജീവിച്ചിരിക്കുന്ന ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ജിന്ന് പറയും പോലെ കാര്യങ്ങൾ പറയുമോ? അങ്ങനെ എന്റെ ഈ ജീവിതത്തിൽ കുറഞ്ഞ കാലത്തിനിടയിൽ, ഞങ്ങൾക്ക് അത്ര ഇൽമില്ലാത്ത മനുഷ്യനാണ്, കുറഞ്ഞ ഇൽമിന്റെ ഇടയിൽ അങ്ങനെ എവിടെയും ഇമാമിയങ്ങൾ ആരും പറഞ്ഞതായി കണ്ടിട്ടില്ല. ഖുർആനിലും ഹദീസിലും അങ്ങനെ വന്നതായും എന്റെ അറിവിൽപ്പെട്ടിട്ടില്ല. അതേസമയത്ത് ഇത് ധാരാളമുണ്ട്, ഈ മഹാന്മാരുടെ രീതിയിൽ ജിന്ന് ചില ശരീരങ്ങളിൽ പ്രവേശിച്ച് സംസാരിക്കുന്നു. പലപ്പോഴും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, ചില അസ്മാഇന്റെ ചികിത്സക്കാർ ഒരു പ്രത്യേക തരം മഷിനോട്ടമുണ്ട്, അതിന് പ്രായപൂർത്തിയാകാത്ത ശുദ്ധമനസ്കരായ കുട്ടികള് അതല്ലെങ്കിൽ വളരെ ശുദ്ധഗതിക്കാരായ സാധാരണക്കാരായ പ്രായപൂർത്തി എത്തിയ ആളുകൾ അവരെ കൊണ്ട് ഇതിൽ നോക്കിക്കും. ഇങ്ങനെ നോക്കുമ്പോ ഓരോ നബിമാരിങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് അവർ പറയും, എന്നിട്ട് അവർ വന്ന് സലാം പറഞ്ഞ് അവരുടെ പ്രത്യേക ശബ്ദത്തിൽ അത് ഈ കുട്ടിക്ക് വ്യക്തമായി കേൾക്കുകയും കാണുകയും ചെയ്യാം. ചില ആളുകളെ പേരറിയില്ലെങ്കിൽ കുട്ടിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാൻ പറയും അവര് ആരാ വന്നത്, അപ്പൊ ഇന്ന ആളാണ്, ആ നബിമാരുടെ പേരിങ്ങനെ പറയും. പേര് പറഞ്ഞിട്ട് ഈ വിഷയം എന്തോ കാര്യം അറിയാനായിക്കാർ അത് അവരോട് ചോദിക്കും. ചിലപ്പോൾ അവർ പറഞ്ഞു തരും, ചിലർ അറിയില്ലാന്ന് പറയും, അപ്പൊ അടുത്താളെ വരും. അങ്ങനെ പലരും വരും, ഒരാളെടുക്കുന്നും പരിഹാരം കാണുന്നില്ലെങ്കിൽ അവസാനം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരെ അതെത്തും. പക്ഷെ അത് വളരെ അപൂർവം സന്ദർഭങ്ങളിലെ അത് വരൂ, അതിനു മാത്രം ശുദ്ധന്മാരായ കുട്ടികൾക്കേ കാണാൻ കഴിയുള്ളൂ എന്നാ പറയുന്നത്. ഇങ്ങനെ മഷിനോട്ടത്തിലൂടെ മഹാന്മാരെ കേൾക്കാനും കാണാനും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട് എന്നും ഇവരോട് ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ അവർ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും എന്നും ചില അസ്മാഇന്റെ ആളുകൾ പറയുന്നതും അങ്ങനെ ചെയ്യുന്നതും ഒക്കെ കേട്ടിട്ടുണ്ട്. അല്ലാതെ ഒരു ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ
ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ ആത്മാവുകൾ പ്രവേശിച്ച് ജിന്നിളകി പറയും പോലെ ഇവന്റെ ശരീരത്തിൽ വെച്ചിട്ട് അവൻ സംസാരിക്കുക എന്ന അവസ്ഥ എവിടെയും എന്റെ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്നാണ് എന്റെ മറുപടി. അതേസമയത്ത് കറാമത്തായിട്ട് പല കാര്യങ്ങളും അവരറിയിച്ചു കൊടുക്കാം, ഉണർച്ചയെ തന്നെ ഉറക്കലായിക്കോളാം എന്നില്ല, ഉണർച്ചയെ തന്നെ. പക്ഷേ ഈ ശരീരത്തിൽ കയറിയിട്ട് ഇളകി പറയുക എന്നറിയുന്ന ശൈലി അമ്പ്യാവുരിയാക്കന്മാരിൽ നിന്നിട്ടുണ്ടാകുന്നതായിട്ട് ഞാൻ എന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. അതുണ്ടെങ്കിൽ ജിന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അഭിനയിച്ചുകൊണ്ട് ഈ മഹാന്മാരുടെ രീതിയിൽ അഭിനയിച്ച് ഇവന്റെ ശരീരത്തിൽ കയറിയിട്ട് പറയാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. ജിന്നുകൾക്കുള്ള പ്രത്യേകത മലായിക്കത്തിനെ പോലെ തന്നെ വിവിധ രൂപത്തിൽ രൂപപ്പെടാൻ കഴിയും, പലതായി അഭിനയിക്കാൻ കഴിയും. ആ നിരക്ക് ചിലപ്പോൾ മഹാന്മാരുടെ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടുകയും അവരുടെ ശൈലിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാവാനാണ് സാധ്യത. മറ്റേ ഞാൻ എന്റെ കാഴ്ചയിൽപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ തീർത്ത് ഞാൻ ആ വിഷയം പറയില്ല. ഓക്കെ. അസ്സലാമലൈക്കും സാർ, എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തേന് ആദ്യം ചോദിക്കാം. പിന്നെ ഇമാമ് നിസ്കരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഫാത്തിഹ ഓതി, അല്ല ഏത് ആയിക്കോട്ടെ, ഇപ്പോൾ ഫാത്തിഹ ഓതി നമുക്കിപ്പോൾ മഹ്മൂമിനെ പൂർത്തിയാക്കാൻ സമയം കിട്ടിയില്ല, അതുപോലെ സുജൂദിൻ്റെയും പിന്നെ റുക്കുവിൻ്റെ ഇടയിലൊക്കെ ഉള്ള ദിക്കറുകൾ ഇപ്പോൾ മൂന്ന് പ്രാവശ്യം ചൊല്ലാനുള്ള സമയം കിട്ടിയില്ല, ഒന്നിനും സമയം കിട്ടിയത്. അതൊരു അത്തയ്യാത്ത് ഇമാമ് പെട്ടെന്ന് ഓതി തീർത്ത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മഹ്മൂമ് അത് മുഴുവൻ പൂർത്തിയാക്കേണ്ടതുണ്ടോ, അതോ ഇമാമ് ചൊല്ലിയ അവിടെ വരെ നിർത്തിയിട്ട് ഇമാമ് ചെയ്യുന്നത് പോലെ പിന്നെ ഇമാമിനെ തുടരുകയാണോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം അത് കഴിഞ്ഞിട്ട് ചോദിക്കാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ശബ്ദം വളരെ കുറവാണ്, ഞാനിങ്ങനെ ചൂടോർത്ത് കേൾക്കാം. അങ്ങനെ കേട്ടാൽ തന്നെ തലവേദന വരും. അല്ല, ശബ്ദം കുറച്ചുകൂടി കൂട്ടിയിട്ടാണ് മേലിൽ ചോദിക്കേണ്ടത്. ഇമാമിനോട് തുടരുന്ന സമയത്ത് സാധാരണ മിതമായ രീതിയിൽ ഒരു ഫാത്തിഹ ഓതി തീർക്കാൻ ആവശ്യമായ സമയം ഉണ്ട് എങ്കിൽ അവൻ മുവാഫിഖായ മൗമൂമ് എന്ന് പറയും. അവൻ ഫാത്തിഹ പൂർത്തിയാക്കൽ നിർബന്ധമാണ്. ഇമാമ് വേഗം ഫാത്തിഹ പൂർത്തിയാക്കി, ഇവൻ ഫാത്തിഹ പൂർത്തിയാകുന്നതിന് മുമ്പ് ഇമാമ് റുക്കുവിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടെ റുക്കുവിൽ പോകാതെ ഫാത്തിഹ പൂർത്തിയാക്കണം. അങ്ങനെ പിന്തിയാൽ ദീർഘമായ മൂന്ന് ഫർദ് വരെ പിന്താൻ അവന് എതിരുള്ളത് കൊണ്ട് അനുവദനീയമാണ്. അതേസമയത്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ തന്നെ ഈ ഇമാമ് ഫാത്തിഹ കയ്യാനായി റുക്കു പോകേണ്ട സമയമാണ്. ഇപ്പോൾ തക്ബീർ കിട്ടിയോടെ മുതൽ ഒരു മിതമായ ഫാത്തിഹ ഓതാൻ ആവശ്യമായ, മിതമായ ഫാത്തിഹ എന്നാൽ വളരെ സ്പീഡിലുമല്ല വളരെ സാവകാശത്തിലും അല്ലാതെ മിതമായ രീതിയിൽ ഒരു ഫാത്തിഹ ഓതാനുള്ള സമയം ഇമാമിന്റെ നൃത്തത്തിൽ നിന്ന് കിട്ടാത്ത ആളാണെങ്കിൽ അയാൾക്ക് മസ്ബൂക്ക് എന്നാണ് പറയാ. അപ്പൊ മസ്ബൂക്ക് ആണെങ്കിൽ അയാൾ പിന്നെ ഇമാം റുക്കു പോകുമ്പോൾ ബാക്കി ഓതണ്ട, എവിടെയാണോ ഓതി എത്തിയത് അവിടെ വെച്ച് നിർത്തിയിട്ട് ഇമാമിന്റെ കൂടെ റുക്കുവിൽ പോകണം, അതാണ് വേണ്ടത്. അപ്പോൾ രണ്ടും നോക്കണം. മിതമായ രീതിയിൽ ഫാത്തിഹ ഓതാൻ ഇമാമിന്റെ നൃത്തത്തിൽ നിന്ന് കിട്ടിയ മൗമൂമാണോ, എന്നാൽ മുഴുവനായിട്ട് ഓതണം. എല്ലാ അത് കിട്ടിയിട്ടില്ലെങ്കിൽ എവിടെ എത്തിയിട്ടുള്ളൂ, എത്തിയോടെ മതി ഓതിയാ മതി ഇമാമിന്റെ കൂടെ റുക്കുപ്പാണ്. പിന്നെ റുക്കുവിലും സുജൂദിലും ഇടയിലെ ഇരുത്തിരുത്തിലുമുള്ളൊക്കെ ദിക്റുകളൊക്കെ സുന്നത്താണ്, അനക്കം മടങ്ങലേ വുജൂബുള്ളൂ. അപ്പൊ ഒരു പ്രാവശ്യം റുക്കുവിലെ സുബ്ഹാന റബ്ബി അല്ലാഹു വബിഹംദിഹി എന്ന് ചൊല്ലിയപ്പോഴേക്ക് ഇമാമ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ അവന് ഇമാമിന്റെ കൂടെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞു പോകലാണ് നല്ലത്. എന്നാൽ അല്പം താമസിച്ച് ഇമാമ് ഇത്തിദാൽ കഴിഞ്ഞ് സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് എത്താൻ കഴിയും, ഇത്തിദാൽ ഇമാമിന്റെ കൂടെ ഒരുമിച്ച് കൂട്ടാൻ പറ്റും എന്ന് കണ്ടാൽ മൂന്ന് വട്ടാക്കൽ സുന്നത്തുണ്ട്. അങ്ങനെ മൂന്ന് വട്ടാക്കിയിട്ട് ഇവൻ സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞ് അനക്കം മടങ്ങിയതിന്റെ ശേഷമാണ് ഇമാമ് സുജൂദ് പോകുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതിന് പ്രയാസം വരും, ഇമാമ് കുറച്ച് സ്പീഡ് കൂടിയ ആളാണെന്ന് കണ്ട്. നമ്മളിത് മൂന്ന് വട്ടാക്കുമ്പോഴേക്ക് ഇമാമ് ഇത്തിദാലും കഴിഞ്ഞ് സുജൂദിൽ പോകും എന്ന് കണ്ടാൽ ഈ ഒറ്റവട്ടം ചൊല്ലിക്കഴിഞ്ഞ് ഇമാമിന്റെ കൂടെ ഇത്തിദാലിലേക്ക് വരികയാണ് അവിടെ സുന്നത്ത്. സ്കരം കൊണ്ടൊന്നും മാത്രമാവില്ല, പക്ഷെ സുന്നത്തായ രീതി അങ്ങനെ. ഫാത്തിഹന്റേത് ഇവൻ പിന്തുടർന്ന മസ്ബൂക്കാണോ അതല്ല അല്ലാത്ത മുവാഫിഖാണോ നോക്കിയിട്ട്, മുവാഫിഖാണെങ്കിൽ മുഴുവനാക്കി തീർത്ത് ഓതൽ വുജൂബാണ്, മസ്ബൂക്കാണെങ്കിൽ പിന്നെ നിൽക്കണ്ട, ഇമാമിന്റെ കൂടെ തന്നെ റുക്കുവിൽ പോവുകയും ചെയ്യാം. ഓ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉസ്താദ്, ചില പള്ളികളിലെല്ലാം നമ്മൾ കയറി കഴിഞ്ഞാല് അവിടെ ഇരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് നമ്മൾ കയറി ചെല്ലും, അവർ പറയും അവിടെ ഒരു ജമാഅത്ത് നടക്കുന്നുണ്ട്, ആ ജമാഅത്തിൽ കൊടുക്കും, ഇങ്ങനെ ആംഗ്യം ചെയ്ത് കാണിച്ചു തരും. അപ്പൊ സപ്പോസ് നമ്മൾ പെട്ടെന്ന് പോയി ആ ജമാഅത്ത് തുടർന്ന് കുറച്ച് കഴിയുമ്പോഴാണ് ഈ ഇമാമ് മറ്റേ ഡേഞ്ചർ ആകൃതിയിലാണ് കൈകെട്ടിയ നമ്മൾ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അത് ആ പുത്തമ്പസ്ഥാനക്കാരുടെ രീതിയിലാണ് കൈകെട്ടുന്നത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജമാഅത്ത് തുടരാൻ പാടുണ്ടോ അതല്ല തുടർന്ന് പോകാൻ പറ്റുമോ, ഇതിനെപ്പറ്റി ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നമുക്ക് ആദ്യം തന്നെ ഒരു ഉറപ്പ് വിഷയത്തിന് വേണം. അതായത് നമ്മളെ ഇബാദത്തിന്റെ കാര്യം മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടുന്നതിന് ഒപ്പിച്ച് നടക്കാൻ നിൽക്കണ്ട. നമ്മൾ നമ്മളുടേതായ ഒരു ഉറപ്പിനനുസരിച്ച് നീങ്ങാൻ പാടുള്ളൂ. ഇതുപോലെ പേരെയും പല ചൂണ്ടിക്കാട്ടലും നമ്മളെ നാട്ടിലും ഒക്കെ നടക്കുന്നുണ്ട്. അതിനനുസരിച്ചൊന്നും വണ്ടി പോയി ആരോടും തുടരണ്ട. ഈ തുടരാൻ പറ്റുന്ന ആളാണ് ഇയാള് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തുടർന്നാൽ മതി. കാരണം എന്താന്ന് വെച്ചാല് നമ്മളൊരു ഇമാമിനെ തുടർന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇമാമിന്റെ നിസ്കാരത്തിന്റെ എല്ലാ പുണ്യവും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് പോലെ അതിന്റെ എല്ലാ കുറവും നമ്മളെ നിസ്കാരത്തിനെ അതും ബാധിക്കും. അപ്പൊ ആളതിന് പറ്റുന്ന ആളാണോ നോക്കിയിട്ട് തുടരലാണ് നല്ലത്. ഇനി അഥവാ അങ്ങനെ തുടർന്നു പോയി എന്ന് വെക്ക, എന്നാൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളൊന്നും അയാള് നിന്നുണ്ടായതായി നമുക്ക് ബോധ്യപ്പെടാത്തടത്തോളം നമുക്ക് അവിടെ തുടർന്ന് നിസ്കാരം പൂർത്തിയാക്കാം. നിസ്കാരത്തിന് സഹിയാണേന് കേടൊന്നുമില്ല. അറിഞ്ഞുകൊണ്ട് പോയി തുടരാൻ പാടില്ല. ആള് മുബത്തദിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അയാളെ പോയി തുടരാൻ പാടില്ല. അതേസമയത്ത് ഇപ്പൊ അറിഞ്ഞാലും ഒരു പെട്ടെന്ന് പോയി തുടർന്നു, തുടർന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ആള് മുബത്തദിയാണ് എന്ന് മനസ്സിലായത്. എന്നാ പിന്നെ അവിടെ നോക്കുക, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളും എല്ലാം ഇയാളടുത്ത് സംഭവിക്കുന്നുണ്ടോ? അതുണ്ടെങ്കിൽ ഉടനെ വിട്ടുപിരിയണം. അതൊന്നുമില്ല, ആള് മുബത്തദിയാണെങ്കിലും ബാത്തിലാകുന്ന കാര്യങ്ങളൊന്നും വ്യക്തമായി കണ്ടിട്ടില്ലെങ്കിൽ ആ തുടർന്ന് നിസ്കരിച്ച നിസ്കാരം സഹീഹാകുന്നതാണ്. 25 ദർജൊന്നും കിട്ടൂല, എന്നാൽ പോലും നമ്മളെ നിസ്കാരം സഹിയാവും. ഓക്കെ. അതുപോലെ ചൂണ്ടിക്കാട്ടുന്ന ഒരു ഉപ്പാണ് നമ്മളെ നാട്ടിൽ, അത് വേറെ ദുന്യാവിൽ മശ്രിഖ് മഗ്രിബിടയിൽ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. നിസ്കാരം ജമാഅത്ത് കഴിഞ്ഞ് സലാം വീട്ടിയാൽ പിന്തി തുടർന്ന ആളുകളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കും, ബാക്കി പൂർത്തിയാക്കാൻ വേണ്ടി എഴുന്നേൽക്കും. പിന്നെ കേറി വരുന്നതിൽ വലിയ വലിയ ഉസ്താദന്മാര് വരെ ഉണ്ടായാലും അവരെ ഒന്നും നോക്കാതെ, കുറെ ആളുണ്ട് അടുത്ത് രണ്ടാമതൊരു ജമാഅത്ത് തുടങ്ങാനുള്ള എല്ലാ സൗകര്യവും അവിടെ ഉണ്ട്, എന്നിട്ട് അതൊന്നും നോക്കാതെ നേരെ പോയിട്ട് എന്താ കയ്യുക, ഈ പിന്തി തുടർന്നവനെ പിന്നിൽ കൊളുത്താൻ പോകും. എന്താ പോ അത്? ചില ആളുകളൊക്കെ നേരത്തെ ചൂണ്ടണയിൽപ്പെട്ടൊരു ചൂണ്ടലാപ്പത്, പുതിയ ആളുകൾ പള്ളിക്ക് കയറി വരുമ്പോ മസ്ബൂക്ക് സലാം വീട്ടി ഇമാമ് സലാം വീട്ടിയതിനു ശേഷം ബാക്കിയുള്ള നിസ്കാരം പൂർത്തിയാക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവനോട് തുടരാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂണ്ടിക്കൊടുക്കും, ആൾക്കാരെ പോയി തുടരുകയും ചെയ്യും. ഇങ്ങനെ തുടർന്ന ജമാഅത്തിന്റെ കൂലിട്ടൂല, ജമാഅത്തിന്റെ കൂലിട്ടൂല എന്നല്ല, അനഫി മദബിൽ ആ നിസ്കാരം തന്നെ ചെയ്യാവൂല. പക്ഷെ നമ്മൾ അനഫി മദബ് സ്വീകരിക്കുന്നില്ലെങ്കിലും ജമാഅത്ത് സംബന്ധമായ കറാത്ത നിസ്കാരം സഹിയാവും. അതുകൊണ്ട് കാര്യമില്ലല്ലോ, സഹിയാകാൻ വേണ്ടിട്ട് അപ്പൊ ഓനെ കൊളുത്താൻ പോണു. നമ്മള് നിസ്കാരത്തിന്റെ 25 ദർജത്താനല്ലേ, അത് കിട്ടൂല. ഇത് നമ്മൾ അവിടെ പരക്കെങ്ങനെ ചെയ്യുന്നതാണ്. ജാഫി മദബിലെ പ്രബലമായ എല്ലാ കിതാബിലും തൊഫയിലും നിഹായയിലും മോനയിലും എല്ലാം പറഞ്ഞാണ് മസ്ബൂക്കിനോട് തുടരൽ കറാത്തിൽ പെട്ടതാണ് പൂർത്തിയാക്കുമ്പോ. എന്നാ പിന്നെ തുടരെ എങ്ങനെ? വേറെ ആരും ഇല്ല ഇയാൾ ഒറ്റക്ക് കയറി നിൽക്കുക. ഇനി ഇപ്പൊ അടുത്തൊന്നും ആള് കയറി വരാനും കാണുന്നില്ല. ഒറ്റക്ക് സ്കരിക്കും ഒന്നിരിക്കൽ, ഇയാളോട് തുടരുകയാണെങ്കിൽ ജമാഅത്ത് കിട്ടും. അപ്പൊ പിന്നെ വേറെ നിവൃത്തിയില്ലെങ്കിൽ തുടരാം. ഞാൻ എന്താ ഈ ഒറ്റക്ക് സ്കരിച്ചു എന്നുള്ള തകരാറുണ്ടാവൂല. ജമാഅത്ത് ഫർദ് കിഫായി ആണ് അല്ലെങ്കിൽ മുഅക്കദായ സുന്നത്താണെന്നാണല്ലോ നമ്മളെ മദ്ഹബ്. അപ്പൊ മുഅക്കദായ സുന്നത്താവുമ്പോൾ ഒഴിവാക്കിയ ഖറാഅത്ത് ഉണ്ടാവും. ആ ഒഴിവാക്കിയ ഖറാഅത്ത് ഒഴിവാകും 25 ദർജ ഇട്ടൂലെങ്കിലും. അതേസമയത്ത് ഇവിടെ ഒന്നിലധികം ആളുകൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഓൽക്ക് പുതിയ ജമാഅത്ത് തുടങ്ങിക്കൂടെ? 25 ദർജ മുഴുവൻ തന്നെ ഇട്ടുമല്ലോ, അതാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ ചൂണ്ടൽ പലതും നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് എല്ലാ ചൂണ്ടലും ഒന്നും ശരിയല്ല. നമ്മൾക്ക് ഒരു ഒരു കഥ ഈ വിഷയത്തിലൊക്കെ നമ്മൾക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാവണം. ഓക്കെ. അസ്സലാമു അലൈക്കും. ആരും മൈക്ക് എടുക്കുന്നത് കാണുന്നില്ല, അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാന്ന് വെച്ച്.
പിന്നെ ഈ ആട്ട പോലത്തെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന കയ്യുകൊണ്ട് ഇപ്പൊ അതുപോലെ തന്നെ അത് ശരിക്കും ഈ ആട്ട കയ്യുമെന്ന് ഒഴിവാക്കാതെ അങ്ങനത്തെ അങ്ങനെ ഒതു എടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒതു ശരിയാവുമായി. ആട്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും. ആട്ട മൈദ ഒക്കെ ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇതൊക്കെ കയ്യിൽ ഇപ്പൊ വിളഞ്ഞതിന് പോലെ ഉണ്ടാവുമല്ലോ, അവിടെ വെള്ളം ചേരായി ഉണ്ടാവുമോ, അത് അതിന്റെ മേലെ തന്നെ ഒതു എടുത്തിട്ട് ചെയ്താല് ഒതു ശരിയാവുമോ എന്ന് അറിഞ്ഞാൽ തൽക്കെടുക്കും. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആട്ട മൈദ അല്ലാതെ അരിപ്പൊടി പോലെയുള്ളത് കയ്യിൽ പറ്റി പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കേസല്ല രണ്ട് കേസ് ഉണ്ടെങ്കിൽ, ഒന്ന് അത് പറ്റി പിടിച്ച് നിൽക്കുന്നോർത്ത് വെള്ളം ചേരൂല, രണ്ടാമത് വെള്ളം പകർച്ചയാകാൻ വരെ സാധ്യതയുണ്ട്. അപ്പൊ അത് നീക്കിയിട്ട് തന്നെ കഴുകൽ നിർബന്ധ, കാരണം അതിൻ്റെ ഉള്ളുക്ക് വെള്ളം ചേരൂല. വെള്ളം ചേരുന്നതിനെ തടയാനും സാധ്യതയുണ്ട്, അതോടുകൂടി വെള്ളം പകർച്ചയാക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അതൊന്നും കഴിയാതെ വേറെ പ്രശ്നമൊന്നുമില്ല, അത് കഴുകി വൃത്തിയാക്കിയിട്ട് ആ സ്ഥലത്ത് വെള്ളം ചേരണം, ചേർന്നു എന്ന് ഉറപ്പ് വരുത്തണം, എങ്കിലേ ഉദു സഹിയാവുള്ളൂ. ഓക്കെ, എന്താ ജിഷാന് മുകളിൽ ഉണ്ടായിട്ട് എന്താ മൈക്ക് എടുക്കാത്തത്? മൈക്ക് കിട്ടാതെ ഉണ്ടോ? എടുത്തോളി, ഞാൻ മൈക്ക് കിട്ടും. നിസംസ്കരിക്കാൻ പോയി കാണണം നിങ്ങളോ പറഞ്ഞോ. ചെയ്യാനും പറ്റൂല, അതിനേക്കാളും ശുദ്ധിയാക്കാൻ നല്ലത് ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചാൽ മതി മൂത്രമൊഴിച്ചതിന്, അത് ശുദ്ധിയാവും. അതോടുകൂടി വുദുവിന് വെള്ളം വേറെ കിട്ടാനില്ലെങ്കിൽ, അടുത്തൊന്നും പെട്ടെന്ന് വെള്ളം കിട്ടാൻ സാധ്യതയും ഇല്ലെങ്കിൽ തയമ്മം ചെയ്യാം. തയമ്മം ചെയ്യാത്ര തോനെ ഉണ്ടെന്നും വേണ്ട, നമ്മുടെ സൗദി അറേബ്യയിലൊക്കെ എളുപ്പമാണ്. എന്നും തുടക്കാത്ത ചില സ്ഥലത്ത് നോക്കിയാൽ അവിടെ തൊട്ടുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ വരച്ചു നോക്കിയാൽ ചെറിയൊരു അടയാളം കാണും, അത് മതി. വന്ന് അയ്മേലടിച്ചിട്ട് തേമം ചെയ്താൽ മതി. പൊടി ഉണ്ടാണം എന്നുള്ളൂ, പേരിന് നിറച്ച് മുഖവും കയ്യും ഒക്കെ പാടെ മണ്ണ് പറ്റണം എന്നില്ല, പേരിന് ബർക്കത്തിന് വേണ്ടിയിട്ട് അള്ളാഹു തആല പറഞ്ഞതാണല്ലോ. അപ്പൊ മണ്ണിന്റെ ചെറിയ പൊടി ഉള്ള സ്ഥലത്തൊന്ന് കൈകൊണ്ട് നെയ്യത്തോടു കൂടി അടിച്ചിട്ട് മുഖവും കയ്യൊന്ന് തേമം ചെയ്യുക, അതേ വെളുപ്പുള്ളൂ. അതല്ലെങ്കിൽ വെള്ളം കുറച്ചാണ് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ കിട്ടിയിട്ട് തന്നെ ചെയ്യുക, അല്ല താമസിക്കും, നിസ്കാരം കള്ളായി പോകും, പടുത്തു വെള്ളം ഇല്ല എന്ന് കണ്ടാൽ തേമം ചെയ്ത് നിസ്കരിക്കുക. എന്നാൽ പോലും ഈ ഫർദിൽ ഉപയോഗിച്ച വെള്ളം എടുത്തുകൊണ്ട് മൂത്രയിച്ചവനിരിക്കാനും പറ്റൂല, ഉളു ചെയ്യാനും പറ്റൂല. തന്നെയല്ല മൂത്രയിച്ചവനിരിക്കാൻ പറ്റൂല എന്നല്ല, ആ വെള്ളം കൊണ്ട് കഴുകി പോയാൽ പിന്നെ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാനും പറ്റൂല. പിന്നെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചാലും ശുദ്ധിയാവില്ല, പിന്നെ കഴുകി തന്നെ വേണ്ടി ഒരു വേറെ തഹൂറായ വെള്ളം കൊണ്ട് തന്നെ. അപ്പൊ ആ വെള്ളം വേഗം മറച്ചു കളയാണ് വേണ്ടത്, താഹിറായ വെള്ളമാണത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നജസ്സിനെ ശുദ്ധിയാക്കാനോ അശുദ്ധി ഉയർത്താനോ ഈ മുസ്താമനായ വെള്ളം പറ്റുന്നതല്ല. അപ്പൊ മൂത്രമൊഴിച്ച് അനുസരിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല, ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചാൽ മതി. ഈ വെള്ളം കൊണ്ട് അനുസരിച്ചാൽ പിന്നെ വെള്ളം തന്നെ കിട്ടിയിട്ട് വേറെ കൈകൾ ശുദ്ധിയാക്കിയെങ്കിലേ മനസ്സിന് ശുദ്ധിയാവുള്ളൂ. Trial.
ജിഷാനെ ജിന്നൊടിച്ചു പോയി. ജിഷാൻ നേരത്തെ ആളുണ്ടായാലല്ല മൈക്ക് കിട്ടായിയാണ്. പിന്നെ രണ്ടാമതൊക്കെ വന്ന് ലൈനിലൊക്കെ നിന്ന് മൈക്കിന് വേണ്ടി പൊങ്ങിയപ്പോഴേക്ക് ജിന്ന് അടിച്ച് തെറിപ്പിച്ച്. സക്കരിയാന്റെ ജിന്നുണ്ടാവും ചുറ്റുപാവും ഇവനെ ഈ ജിഷാനെ പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന അള്ള കാക്കട്ടെ എന്ന് ദുആ ചെയ്യുക. നല്ല സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്ത് നടക്കുന്ന ഒരു കുട്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇൽമും ഹിക്മത്തും മാഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. എല്ലാവിധ ജിന്നിന്റെയും ഇൻസിന്റെയും ഷെറിനെ തൊട്ട് അള്ളാഹു തആല കാക്കട്ടെ. നമ്മുടെ ഉസ്താദന്മാരെയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെയും ഒക്കെ അള്ളാഹു തആല അവന്റെ ഹിഫ്ളിലും ഹിമായത്തിലും പ്രത്യേകിച്ച് ബദരീങ്ങളുടെ നവറത്തും മദതും ഒക്കെ നൽകി സലാമത്താക്കുമാറട്ടെ. മൈക്കെടുത്തീന്, പക്ഷെ മൈക്കെടുത്തതോടുകൂടി ആള് തെറിച്ചിട്ട് പിന്നെ ഒരു ജിന്നിന്റെ ശബ്ദം അപ്പുറത്തു നിന്ന് കേട്ടെ. ഇപ്പൊ എവിടെ പോയിന്, അടുത്താള് വന്നോളി. എനിക്ക് ചോദിക്കാനുള്ളത്, ഹലോ, അസ്സലാമു അലൈക്കും വബറകാത്ത്. സുഹൃത്തുക്കൾ, ഞങ്ങളെ ഇപ്പൊ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങളെ എക്കോ മറ്റ് സൗണ്ട് എഫക്റ്റുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ചോദ്യം ചോദിക്കുക. ഇപ്പൊ ചോദിച്ച സുഹൃത്തെ, നിങ്ങള് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല സാധാരണ കേൾക്കുന്നവർക്ക് പോലും. അതുകൊണ്ട് നിങ്ങളുടെ എക്കോ കാര്യങ്ങളൊക്കെ അത്തരം സൗണ്ട് എഫക്റ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്തരം വിഷയങ്ങൾ നമ്മളെ വളരെയധികം പഠനാർഹമായ ഒരുപാട് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ് ഈ നടക്കുന്ന സമയത്ത് ഇത്തരം സംവിധാനങ്ങളൊന്നും ആരും ഉപയോഗിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. മൈക്കുട്ട് സ്ലാനെ പറഞ്ഞിട്ടില്ല. നിഷാൻ വന്നോ, നിഷാൻ ചാരിക്കോ, കാരണം നിഷാന്റെ ഇടയ്ക്ക് ജിന്നോടിച്ച് പോയതാ. ഇനി നിഷാൻ വന്നേണ്, നിഷാൻ ചോദിക്കട്ടെ. മറ്റേ ആ സുഹൃത്തിന്റെ ശബ്ദം ഒന്നും വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ എക്കോണ്ട് വല്ലാതെ ഇങ്ങനെ മുഴങ്ങി, ഇനി ഒന്നും ശബ്ദം തിരിഞ്ഞിട്ടില്ല. അതിലാട്ട് നിഷാൻ നേരത്തെ മൈക്ക് എടുത്ത് തെറിച്ച് പോയതാണ്. നിഷാൻ എടുക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ളവർക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആ ഉസ്താദ്, നേരത്തെ ഇതായി പോയതാണ്, സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇതായതാണ്, ഡി സി ആയതാണ്. പിന്നെ നാട്ടിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക. പിന്നെ നാട്ടിൽ 6 മണിക്ക് മഗ്രിബ് ആണെങ്കിൽ, ഉദാഹരണം പറയാണ്, 5:45 യാത്ര പുറപ്പെടേണ്ട ഒരു ആള്, ഗ്രാമപ്രദേശങ്ങളിലും ചിലപ്പോൾ അവസാന വണ്ടി ജീപ്പും ബസ്സൊക്കെ ചിലപ്പോൾ 5:45 ലാസ്റ്റ് വണ്ടിയൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പൊ 5:45 യാത്ര തുടർന്നാൽ ഈ 6 മണിക്ക് മഗ്രിബ് ആണെങ്കിൽ 7:45 ഇഷാകാവുമല്ലോ നാട്ടിൽ. അപ്പൊ യാത്ര അവസാനിക്കും ചിലപ്പോൾ 8 മണിക്ക്, 7:45 ഇഷാഖ് ബാങ്കിന് ശേഷം യാത്ര അവസാനിക്കേണ്ട ഘട്ടമോ 132 കിലോമീറ്റർ ആവുന്നില്ല. ചിലപ്പം ജീപ്പിൽ നിന്ന് തൂങ്ങി പിടിച്ചു പോകേണ്ട ഘട്ടവും വരുന്നുണ്ട്. ബസ്സിലാണെങ്കിൽ നിൽക്കാനും സ്ഥലം ഉണ്ടാവില്ല, ഇരിക്കാനും സ്ഥലം ഉണ്ടാവില്ല. അപ്പം വാഹനത്തിൽ നിസ്കരിക്കാൻ പറ്റൂല, 132 കിലോമീറ്റർ ആകില്ല, പിന്നെ യാത്ര മുടക്കാൻ പറ്റുകയില്ല. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ആ മഗ്രിബ് നിസ്കാരം എന്ത് ചെയ്യണം എന്നാണ് പിന്നെ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ റാഹത്തായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അങ്ങനത്തെ സാഹചര്യത്തിൽ ഷാഫി മദ്ഹബിലെ തന്നെ രണ്ടാം കൗലിൽപ്പെട്ട ഇമാം ഖഫ്ഫാൽ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ അസ്ഹാബിൽപ്പെട്ട പ്രമുഖന്മാരായ പല ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട് ഖസറാക്കാർ. അപ്പൊ രണ്ട് മർഹലയിൽ താഴെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ദറൂറത്തിന്റെ സമയത്ത് ആ കൗലെടുത്ത് അമൽ ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ ഖലാഖി എന്ന് പറയുന്ന ഹറാമിന്റെ കുറ്റത്തിൽ പെടാതെ രക്ഷപ്പെടാം. അത് സ്ഥിരം ഒരു പതിവാക്കാനിട്ട് ഗുണമില്ല. പറഞ്ഞേക്കൊരു അത്യാവശ്യത്തിന് പോകേണ്ടതാണ്, വക്ത് കടന്നിട്ടില്ല, അതുകൊണ്ടോ യാത്ര തുടങ്ങൽ കുറ്റക്കാരനല്ല. പക്ഷേ ഈ വക്ത് കഴിയുന്നത് വരെ ഒരു സ്ഥലത്ത് ഇറങ്ങി നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ വരും. അങ്ങനെ വരുമ്പോൾ ഈ കൗലെടുത്തിട്ട് അമൽ ചെയ്യാം. രണ്ട് മർഹലയിൽ താഴെ ഉണ്ടെങ്കിൽ തന്നെ ഹലാലായ യാത്രയിൽ കസറ ജമ്മാക്ക കസറാക്ക എന്ന കൗല് എടുത്തിട്ട് കസറാക്കേണ്ട ആവശ്യപ്പോ നമുക്ക് അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ജമ്മാക്കി. അപ്പൊ ഇങ്ങനെ കളായി പോകാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ ഈ കൗല് ഷാഫി മദ്ഹബിലെ രണ്ട് മർഹലയിൽ താഴെ ഉള്ളായാലും കസറാക്ക ജമ്മും കസറാക്കാം എന്ന കൗല് പിടിച്ച് ഞാൻ ഇഷായിലേക്ക് മഗ്‌രിബിനെ പിന്തിച്ച് ജമ്മാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ, യാത്ര കഴിഞ്ഞിട്ട് ഇഷാ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ആദ്യം മഗ്‌രിബ് നിസ്കരിച്ച് പിന്നെ ഇഷാ നിസ്കരിച്ചാൽ ഈ ജമ്മ അതുകൊണ്ട് കളാക്കിയ കുറ്റത്തിൽ നിന്നിട്ട് ഒഴിവാകാൻ പറ്റും. അതാണ് ചില സമയത്ത് കുടുങ്ങുമ്പോൾ ബുദ്ധിമുട്ടാകുന്ന ചില സാഹചര്യങ്ങളിൽ ഒരു ഹറാമിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ബലപ്പെട്ട കൗലല്ലെങ്കിലും
നമ്മളെ മദ്ഹബിലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാമിങ്ങളൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു കൗലുണ്ടെങ്കിൽ ആ കൗലിനെ തക്രീദ് ചെയ്തുകൊണ്ട് നമുക്കതനുസരിച്ച് അമൽ ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒരാൾക്ക് വന്നു നിൽക്കുക, പലപ്പോഴും വരാം, അങ്ങനെ രണ്ട് മർഹലിന്റെ ദൂരോട്ട് ഇല്ലാണോ, പക്ഷേ എന്തായാലും നിസ്കാരം കളാകാതെ നമുക്ക് എത്തിപ്പെടാൻ, ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ കഴിയില്ല. ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി ഇറങ്ങിപ്പോയാൽ ചിലപ്പം ആ യാത്ര തന്നെ മുടങ്ങിപ്പോകാനൊക്കെ സാധ്യതയുള്ള സാഹചര്യം വരും. ഇങ്ങനെ അങ്ങനെ വരുമ്പോൾ ഈ കൗലെടുത്തിട്ട് രണ്ട് മർഹലയിൽ താഴെയുള്ളവർക്കും ജമ്മും കസറും ജായിസാവും എന്ന ആ കൗല് സ്വീകരിച്ചുകൊണ്ട് ഞാൻ മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിച്ച് ജമ്മാക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യുക. എന്നിട്ട് പിന്നെ സൗകര്യപ്പെടുന്ന സ്ഥലത്ത് എത്തിയതിന് ശേഷം ജമ്മാക്കിയിട്ട് നിസ്കരിക്കുക. ഓക്കെ. എന്നാലും ആ കവാക്ക എന്ന് പറഞ്ഞ വൻകുറ്റങ്ങളിൽപ്പെട്ട ഒരു ഹറാമാണല്ലോ, ആ കുറ്റത്തിൽ നിന്നിട്ട് ഒഴിവാകുകയും ഹലാലായ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച യാത്രയിലെ ജമ്മ് ഇമാമിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ രണ്ട് മറുപടി താഴെണ്ടെങ്കിലും ജമ്മാക്കാൻ പറ്റും എന്ന ആ കൗലെടുത്തുകൊണ്ടാണല്ലോ. അപ്പൊ നമുക്ക് ഇമാമിങ്ങൾ ആരെങ്കിലും പറഞ്ഞതിനെ സ്വീകരിച്ചാൽ മതി. അത് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ, അതുകൊണ്ടാണ് ഇഖ്തിലാഫുൽ അയ്മത്തി റഹ്മത്തുൽ ലില്ലുമ്മത്തി എന്ന് പറഞ്ഞ ഹദീസിന് ഒരുപാട് വ്യാഖ്യാനമുണ്ട്. അതിൽപ്പെട്ട ഒരു വ്യാഖ്യാനം ഇതാണ്, ഒരേ കൗല് തന്നെ ഉള്ളൂ എന്ന് വന്നാൽ ചില സമയത്ത് ദീൻ ആചരിക്കാൻ ജനങ്ങൾക്ക് പ്രയാസം നേരിട്ടു പോവും. തങ്ങൾ പറഞ്ഞെന്താ, ദീൻ യുസ്റുന്ന, ദീൻ എല്ലാവർക്കും അനുചരിക്കാൻ പറ്റുന്ന നിരക്ക് എളുപ്പമാണ്. അപ്പോ എന്നൊരു എങ്ങനെയും തോന്നും പോലെ ചെയ്യാന്നല്ല, അതിനൊക്കെ ഒരു അസലും ഫസലും ഒരു നിർവാമൊക്കെ വേണം. അതിനാ പറഞ്ഞത് ഇങ്ങനെ മറ്റു നിവൃത്തിയില്ലാതെ വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ പറയുന്ന കൗലുള്ള ആ ഇമാമിനെ നമ്മൾ തക്ലീദ് ചെയ്യുകയും അതനുസരിച്ചാണ് ചെയ്യുന്നത് എന്ന നിലക്ക് നമ്മൾ കാര്യങ്ങൾ നീക്കുകയും ചെയ്താൽ ശരി, ഒക്കെ റാഹത്താണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. ഞാൻ അധികം നീട്ടൂല, കുറച്ച് കീശീരിയൊക്കെ വന്ന് കാണാണ്ട് സാധന്മാരൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഏതായാലും 10 മിനിറ്റ് കൂടി കഴിഞ്ഞോട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബഹുമാനപ്പെട്ട മഞ്ഞനാട് ഉസ്താദിന്റെ പേരിലുള്ള ഹത്തം അത് അതുവാ ചെയ്യാനുണ്ട്. അതുവരെ വന്നോടെ മൈക്കോട്ട്. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. ഈ യാത്രയിൽ നമ്മൾ യാത്ര രണ്ട് മർഹലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മളെ മഹലിലേക്ക് എത്തുന്നതിന് മുമ്പേ നമ്മൾ ദുഹർ മഗ്രിബിനെ ഇഷായിലേക്കാക്കി, അപ്പോൾ ഇഷായിന്റെ വഖ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ പോയിട്ട് നിസ്കരിക്കണോ, നമ്മളെ മഹലിൽ എത്തുന്നതിന് മുമ്പ് നിസ്കരിക്കണോ, അല്ലെ മഹലിൽ തന്നെ എത്തിയിട്ടാണോ? അപ്പോൾ ചിലപ്പോൾ യാത്രയിൽ വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു സന്ദർഭമാണ്, നമ്മളിപ്പോൾ ഒരു യാത്ര തിരിച്ചു വരുമ്പോൾ മഗ്രിബിന്റെ ബസ് വളരെ ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്, യാത്ര മുറിയുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളെ മഹലിൽ എത്തിപ്പോയി, അതായത് ഈ രണ്ട് മർഹലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് നാട്ടിലെത്തിയിട്ട് രണ്ടുകൂടി ഒന്നിച്ച് നിസ്കരിച്ചാൽ മതിയോ, അല്ല അതിന് മുമ്പ് നിസ്കരിക്കണോ എന്നുള്ളതാണ് സംശയം. നാട്ടിലെത്തിപ്പോയാൽ പിന്നെ ജമ്മും കസറുണ്ട് ഒരു ആനുകൂല്യവും ഉണ്ടാവില്ല. നമ്മൾ താമസിക്കുന്ന മഹലിൽ തിരിച്ച് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ പെരയിലെത്തിക്കൊള്ളണമെന്നില്ല, നമ്മൾ ആ മഹലിന്റെ അതിർത്തിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ യാത്രക്കാരിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യവും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ മഹലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നിസ്കരിക്കേണ്ടതാണ്, ഇല്ലെങ്കിലോ കളാവും, ജമ്മു പോയി കളായി പോവും. കളാകാതെ നമുക്കത് അനുവദനീയമായ മാർഗത്തിൽ നിർവഹിക്കണം എങ്കിൽ ഈ നമ്മുടെ മഹല്ല് ഏതാണോ ആ മഹല്ലത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നിസ്കരിക്കണം. എങ്കിലേ അത് യാത്രയുടെ ആനുകൂല്യം എന്നുള്ളവർക്കുള്ള ജമ്മോ കസറോ പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉള്ളൂ. യാത്ര കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാ ആനുകൂല്യങ്ങളും തീർന്നു. അപ്പോ വഖ്ത് പോയും ചെയ്തില്ലേ, അപ്പൊ പോയ സംസ്കാരം കളാവും. അതാണ് പ്രശ്നം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആരോട് കത്തോണ്ടാ മൈക്ക് എടുത്തത്, കുറെ മുമ്പേ രണ്ടുവട്ടം ട്രൈ ചെയ്യുകയും ചെയ്യായിരുന്നു. രണ്ട് ചോദ്യം ഉണ്ടായിരുന്നു ഉസ്താദ്. ഒന്ന് ഉസ്താദ് ഇവിടെ പറഞ്ഞു, പിന്നെ അധികം ചൂടുവെള്ളത്തിലും അതുമാതിരി നല്ല തണുത്ത വെള്ളത്തിലും ഉള്ള ഒരു കാര്യമാണ് നല്ല, മിതമായ ചൂടുവെള്ളത്തിലാണ് നല്ലതെന്ന് പറഞ്ഞായി കേട്ടു. അതേസമയത്ത് മുമ്പൊരു ഉസ്താദ് ഈ റൂമിൽ തന്നെ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു, നല്ല തണുപ്പുള്ള സമയത്ത് നല്ല തണുപ്പുള്ള വെള്ളത്തിൽ കൊള്ളെടുക്കുകയും കുറയാതെ ഇരിക്കുകയും ചെയ്യുന്നത് പ്രത്യേകം സുന്നത്തുണ്ടെന്നും പ്രത്യേകം അതിന് കൂലിയുണ്ടെന്നും ആ ഭാഗം ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു, കാരണം കൺഫ്യൂഷൻ ആയിപ്പോയി. രണ്ടാമത് ഒരാൾ എന്നോട് PM ചെയ്ത് ചോദിക്കാൻ പറഞ്ഞാണ് മഷിയിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് വിശദീകരിക്കാൻ, രണ്ട് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
നല്ല ചൂട് അല്ലെങ്കിൽ നല്ല തണുപ്പ് ഉള്ള വെള്ളം കൊണ്ട് സാധാരണഗതിയിൽ ജനങ്ങൾക്ക് പൂർണമായ സുന്നത്തുകളൊക്കെ എടുത്ത് വുദൂ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വുദൂവിൻ്റെ പരിപൂർണമായ അവസ്ഥ വരുത്താൻ സാധാരണഗതിയിൽ സാധിക്കാത്തത് കൊണ്ട് അത് കറാഹത്താണ് എന്ന് പറഞ്ഞത്. അതേസമയത്ത് ഒരു വ്യക്തി അയാളുടെ ഈമാനിന്റെ കടുപ്പം കൊണ്ട് എന്ത് ശരീരം മരിച്ചാലും വേണ്ടിയില്ല, അള്ളാഹുവിന്റെ ദീന് ആ സുന്നത്തുകൾ പാലിച്ചേ ഞാൻ ചെയ്യൂ എന്ന നിലക്ക് അയാളുടെ ആ ഈമാനിന്റെ ശക്തി കൊണ്ട് ശരിക്കും സുന്നത്തുകളും ആദാബുകളും ഒക്കെ പാലിച്ച് വുദു ചെയ്യാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ സാധാരണക്കാരോട് കഴിയില്ല. നമ്മൾ പൊതുവേ നിയമം പറയുന്നത് സാധാരണക്കാർക്കാണ്. ഏതുപോലെ വെച്ചാൽ സാധാരണ പറയണമെന്നുണ്ടല്ലോ, 40 വട്ടം ജനാബത്തുണ്ടായാരെ 40 വട്ടം ഒരൂരാ കുളിച്ചോവർ എന്ന് പറയുന്നത് ഈ മുബത്തദീങ്ങളായ ആളുകൾ കളിയാക്കൽ. ഓ ഇതിപ്പോ ഒരു കറാമത്താ അല്ലെങ്കിൽ അതെന്ത് പോരിശ പറയാ, ഷേഖിനെ അവഹേളിക്കല്ലേ പരിഹസിക്കല്ലേ ചെയ്തത് എന്നൊക്കെ. സംഗതി എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാകാഞ്ഞിട്ടുള്ള തെറ്റിദ്ധാരണയാണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഒരു രാത്രി എത്ര പ്രാവശ്യം ജനാബത്തുണ്ടായാലും ഒരു പ്രാവശ്യം ലാസ്റ്റ് സുബി വാങ്ങ് കൊടുക്കുമ്പം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കുളിക്കൽ മാത്രമേ വുജൂവുള്ളൂ. അതേസമയത്ത് ഈ മഹാനവർകൾ അദ്ദേഹത്തെ സൂക്ഷ്മതയുടെ കാരണത്താൽ കൊടുന്തണുപ്പുള്ള സമയത്ത് ഇറാഖിലെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന പൂർവകാല ചക്രവർത്തിമാരുടെ കോട്ടയുടെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ അവിടെ ഇരുന്ന് ഉറക്കം വരികയും ആ ഉറങ്ങിയ ഉറക്കിൽ സ്ഖലനം സംഭവിക്കുകയും ചെയ്തപ്പോൾ തണുത്ത് മരവിക്കുന്ന രാത്രിയാണ്. അപ്പൊ അത്ര തണുപ്പുണ്ടെങ്കിൽ പോലും ഉടനെ ഞെട്ടി ഉണർന്ന് ഉണർന്ന ഉടനെ പോയിട്ട് കുളിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ പരീക്ഷണമാണത്. അത് എപ്പോഴും ഉണ്ടാകുന്ന സാധാരണ പതിവല്ല, ഒരു പരീക്ഷണം എന്നുള്ളവർക്ക് എത്രത്തോളം ഇദ്ദേഹം ഈ സുന്നത്തിനെ പാലിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ സ്വന്തം ശരീരം തന്നെ നഷ്ടപ്പെട്ടാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായി കൽപ്പിച്ച ഒരു കാര്യം എന്തായാലും ഞാൻ ഒഴിവാക്കില്ല എന്ന നിലക്ക് ഓരോ പ്രാവശ്യവും ജനാബത്ത് സംഭവിക്കുന്നു, ഉടനെ എഴുന്നേറ്റ് തണുപ്പൊക്കെ അവഗണിച്ച് സ്വന്തം ശരീരം എന്തായാലും വേണ്ടിയില്ല, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഞാൻ ഹയാത്താക്കും എന്നുള്ള വാശി പിടിച്ച് അങ്ങനെ ഒരു സുന്നത്ത് പോലും കേടുവരുത്താതെ സ്വന്തം ശരീരത്തിന്റെ പ്രയാസങ്ങളും സാഹചര്യത്തിന്റെ പ്രതികൂല അവസ്ഥയും ഒക്കെ അവഗണിച്ച് സുന്നത്തിന് മുൻഗണന കൊടുത്തു എന്നാണ്. അപ്പൊ മുഹീദ്ദീൻ നിന്ന് വെറുതെ കൊട്ടക്കണക്കിന് പേര് കിട്ടിയതല്ല ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക്. ദീനിന്റെ ഇത്രയും ചെറിയ ഒരു സുന്നത്ത് പോലും ശരീരം അപകടപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് ശരീരത്തെ അവഗണിച്ച് സുന്നത്ത് ഹയാത്താക്കിയിരുന്നു. അങ്ങനെ ദീൻ ഹയാത്താക്കിയത് കൊണ്ടാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് പാ പറഞ്ഞത്. സംഗതി നിയമം എന്താ, ഫജറായി നിസ്കരിക്കേണ്ട സമയമാകുമ്പോൾ കുളിക്കൽ വുജൂബ, ഒറ്റ പ്രാവശ്യം കുളിച്ചാൽ തന്നെ എല്ലാം മതി. പക്ഷേ ജനാബത്തുണ്ടാവുമ്പോൾ താമസിയാതെ കുളിക്കൽ സുന്നത്തുണ്ട്. അത് എത്ര പ്രാവശ്യമാണെങ്കിലും ഓരോ പ്രാവശ്യവും കുളിക്കൽ സുന്നത്തുണ്ട്. ജനാബത്തുണ്ടായിക്കഴിഞ്ഞാൽ താമസിയാതെ കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഈ സുന്നത്തുകളൊക്കെ എടുക്കുക എന്നുള്ള നിലക്ക് എന്നതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തണുപ്പുണ്ട്, വലിയ തണുപ്പാണ്, വെള്ളമാണെങ്കിൽ ഇങ്ങനെ വല്ലാത്ത തണുപ്പുണ്ട്, അതൊക്കെ ആണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് മുമ്മൂന്ന് പ്രാവശ്യമാക്കുക, അവയവങ്ങൾ കയറ്റിക്കഴുക, ശരിക്കും ഉരച്ചു കഴുകുക. ഈ സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ട് ചെയ്യാനോനോട് കഴിയുമെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ നമ്മളിപ്പോ പറഞ്ഞ എന്താ വെച്ചാൽ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അത് സാധിക്കൂല, അതുകൊണ്ട് അത് നല്ലതല്ല, കറാഹത്താണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നല്ലോ, മഷീറ്റ് നോക്കിയതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാന്. സാർ അതും കൂടെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ, എല്ലാവർക്കും അനുവദനീയമാണെങ്കിൽ, അക്സെപ്റ്റബിൾ ആണെങ്കിൽ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഞങ്ങൾക്കൊരു നിയമമുണ്ട്, ഒരു ചോദ്യം ഒരിക്കൽ ചോദിക്കാൻ പാടുള്ളൂ. എന്താണ് നിയമമല്ല അത്, എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒക്കെ ഒന്നിച്ച് ചോദിച്ചാല് ചില ഉസ്താദന്മാർക്ക് ഒക്കെ ഓർമ്മ ഓർത്തിരിക്കാൻ കഴിയും, അങ്ങനെല്ലാം പറയും. എനിക്ക് രണ്ടെണ്ണം ചോദിച്ചാൽ ചിലപ്പോൾ രണ്ടും കൺഫ്യൂഷൻ ആവും, ചിലപ്പോൾ ഏതെങ്കിലും ഒന്നും ഓർമ്മ ഉണ്ടാവും, അതാ പറയുന്നത്. അതുകൊണ്ടാണ് രണ്ടെണ്ണം അല്ലാതെ നിങ്ങൾ ചോദിക്കണോണ്ട് എനിക്ക് കേട്ടിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഒന്നും ഓർമ്മ ഉണ്ട് പറഞ്ഞെന്ന്. മറ്റ് നിങ്ങൾ ചോദിച്ചത് ശരി തന്നെ, അതിൻ്റെ ഇത് പറയുമ്പോൾ ഇതിലേക്ക് ശ്രദ്ധിക്കും, മറ്റേൻ്റെ ഓർമ്മ വിട്ടുപോകാൻ. ഇപ്പം മനസ്സിലായി.
അത് ഒരു ചികിത്സാ രീതിയാണ്, അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. അത് ഇസ്ലാമിന്റെ കാര്യങ്ങളിൽപ്പെട്ടതോ അല്ലെങ്കിൽ ഈമാൻ കാര്യങ്ങളിൽപ്പെട്ടതോ ഒന്നുമല്ല, എന്ന് പറഞ്ഞാൽ ഫർളോ സുന്നത്തോ ആയ കാര്യങ്ങളിൽപ്പെട്ടതല്ല. അതോടുകൂടി അത് ചികിത്സാ സംബന്ധമായി ചില ജിന്നുകളെയും അതുപോലെ തന്നെ ചില അസ്മാകുകളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് സംബന്ധമായ അറിവുള്ള ആളുകൾ ചെയ്യുന്നത് കാണാം. അതിൽ ഷിർക്കിന്റെയോ കുഫറിന്റെയോ കാര്യങ്ങളൊന്നും വരാത്ത നിലക്ക്, കേവലം ഒരു സാധ്യത എന്ന നിലക്ക് അതുകൊണ്ടൊക്കെ തന്നെ കിട്ടുള്ളൂ എന്ന നിലക്കൊക്കെ ആണെങ്കിൽ തരക്കിടില്ല. അതേസമയത്ത് ഇതൊരു ദീനിന്റെ ഒരു മാർഗമാണെന്നും ഇതിൽ കാണുന്നത് അല്ലെങ്കിൽ ഇതിൽ മനസ്സിലാവുന്നത് അള്ളാഹുവിന്റെ ദീന് പോലെ ഹക്കാണെന്നും വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ അത് ഹലാലായ മാർഗത്തിലാണെങ്കിൽ പോലും അത് തെറ്റാണ്. അപ്പൊ അതിന്റെ വശങ്ങൾ അതല്ല, ചില കാര്യങ്ങൾ ജിന്നുകളോ അതല്ലെങ്കിൽ ചില മലായിക്കത്ത് ഒരു റൂഹ് അർവാഹ എന്ന് പറയും. അർവാഹ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞേക്ക് മരിച്ച ആളുകളുടെ റൂഹല്ല, മലക്കുമല്ല ജിന്നു അല്ലാത്ത അതിന്റെ ഇടയിൽ വേറൊരു പടപ്പുണ്ട് അർവാഹ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങളുടെ വസ്തുത അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ചില ശ്രമങ്ങളാണ്. അത് ദീനിന്റെ ഭാഗത്തിൽപ്പെട്ടതൊന്നുമല്ല, അതേസമയത്ത് ദീനിന്റെ വിശ്വാസത്തെ ബാധിക്കുന്ന നിലക്ക് അതൊക്കെ ഹക്കാണെന്നും അത് ഖുർആനിൽ പറയുന്നത് പോലെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പോലെ പേവ് പറ്റാത്ത തൊറു ശതമാനം എന്ന് വിശ്വസിച്ചാൽ അത് നമ്മളെ ഈമാനിലെ കേടായിട്ട് വരും. അതൊന്നുമില്ലാതെ ഇതൊരു അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതിൽ നിന്നിട്ട് ചില സൂചനകൾ ലഭിക്കും, ആ സൂചനകളിലൂടെ ചില കാര്യങ്ങൾ ചികിത്സിക്കാനാകും എന്നൊക്കെ നിലക്കാണെങ്കിൽ അത് തെറ്റാണ്ട കാര്യമായിട്ട് എനിക്കറിയാം. എന്റെ യഥാർത്ഥത്തിൽ അതിന്റെ വിധി എന്നാൽ സംഗതി എന്താ അതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ എങ്ങനെയാണ് മഷിനോട്ടം, എന്താണ് അതിന്റെ പിന്നിൽ നടക്കുന്നത് എന്നത് പഠിച്ചെങ്കിൽ തന്നെ പറയാൻ കഴിയുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് അന്വേഷിക്കലാണ് കുറെ കൂടി നല്ലത്. ഉസ്താദേ, ഉളവില് കാല് കഴുകുമ്പോ ചിലരൊക്കെ രണ്ട് കാലും കൂടി കൂട്ടി കഴുകി കൂട്ടി വരച്ച് ഒരു കാല് കൊണ്ട് മറ്റേ കാല് വരച്ച് അങ്ങനെ ഒന്നിച്ച് രണ്ട് കാലും കൂടി ഒന്നിച്ച് കഴുകിയിട്ട് പോകുന്ന കാണാം. അങ്ങനെ ചെയ്താൽ മതിയോ, അതോ വലത് കാല് ആദ്യവും ഇടത് കാല് ആദ്യവും വരച്ച് കഴുകുന്ന രീതിയാണോ, ഏതാണ് നമ്മൾ അവലംബിക്കേണ്ടത് എന്ന് അറിഞ്ഞാല് തിരക്കടില്ല. അസ്സലാമു അലൈക്കും. അതൊക്കെ ഒന്നുവിന്റെ ക്ലാസ്സിൽ വളരെ വിശദവും വ്യക്തവുമായി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ക്ലാസ്സിനൊന്നും വരാത്ത ആളാ, ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്നവരും ഉണ്ട് ചിലർക്ക്, അതേ ഷോലൊക്കെ ആയിട്ട് ക്ലാസ്സിനും കേൾക്കാത്തവരാ, അതോ നമ്മൾ ചോദിച്ചിട്ട് മറ്റുള്ളവർ പഠിച്ചോട്ടെ എന്നുള്ള എനിക്കാണെങ്കിൽ തർക്കടില്ല. വരത്തേതിനെ മുന്തിക്കലും അവയവങ്ങൾ തേച്ചു കഴുകലും വിരലുകൾ തിക്കകറ്റലും ഒക്കെ സുന്നത്താണ്. അതൊക്കെയാണ് പോവും. നിങ്ങൾ ആ പറഞ്ഞേക്ക് വെള്ളം ഒന്നിച്ചാണ് കോരി കൊയിച്ച് രണ്ട് കാലും കൂടി ഒരു കാലും കൊണ്ട് മറ്റേ കാലും മേലെ ഒന്ന് ചവിട്ടി വരച്ച്, പണ്ട് സക്കരിയ സലാഹിന്റെ ഭാഷയെ പറഞ്ഞാല് മണ്ണ് ചവിട്ടിക്കൂട്ടും പോലെ ഒരു ചവിട്ടിക്കൂട്ടലായാൽ ബിരിയാണി ഉൾപ്പെടെ രണ്ട് കാലും ശരിക്ക് പൂർണ്ണമായിട്ടുള്ളവർക്കും വെള്ളം നനഞ്ഞാൽ പുതു ഫർള് വിടും, ഒരുപാട് സുന്നത്തുകൾ അവന് നഷ്ടപ്പെടും. അപ്പൊ അതിനല്ലേ ഇപ്പൊ നമ്മൾ ഈ വുദുവിന്റെ ക്ലാസ് എടുത്തതും അതിന്റെ ഷർത്തും ഫർളും അതിന്റെ സുന്നത്തും അതിന്റെ കറാത്തും ഒക്കെ പറഞ്ഞ ഇതൊക്കെ വളരെ വിശദമായി പറഞ്ഞ വിഷയം തന്നെയാണല്ലത്. ആ ക്ലാസ്സിന് കേട്ടവർക്ക് ഇപ്പൊ ഈ ചോദ്യം അസ്ഥാനത്താണ്. ഓക്കെ. ഹലോ, നമ്മളീ പള്ളികളില് പിന്നെ ഒരു സഫ് കുട്ടികൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ അതിനോട് തുടരുന്നതിന്റെ നിയമം എങ്ങനെയാണ് സാർ? കേൾക്കുന്നുണ്ടോ? ചോദിക്കുന്നത് രസം അടിച്ചാൽ തിരക്കിട്ടില്ല ആർക്കും. ഒരു സഫ് കുട്ടികൊണ്ട് ചില പള്ളികളില് ജമാഅത്ത് നടക്കാറുണ്ട്, അതിനോട് തുടരലിന്റെ നിയമം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞാൽ തർക്കമില്ല. ഔട്ട്. ഇടയ്ക്ക് ഒരു സൊഫ് ഒഴിവാക്കിയിട്ട് ചില സ്ഥലത്ത് കാണുന്നുണ്ട്, അത് ഷാഫി മദ്ഹബ് അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല, അഥവാ ചെയ്താൽ നിസ്കാരം സഹിയാവുകയൊക്കെ ചെയ്യും, ജമാഅത്തിന്റെ 27 ദർജ എന്നത് കിട്ടുന്നതല്ല. ഒരു സൊഫിന്റെ ഇമാമിന്റെയും ഒന്നാമത്തെ സൊഫിന്റെയും ഇടയിലും
ഒന്നാമത്തെ സൊഫിന്റെയും തൊട്ടടുത്ത സൊഫിന്റെയും ഇടയിലും ഇങ്ങനെ ഓരോ സൊഫുകൾക്കിടയിലും മൂന്ന് മുഴത്തേക്കാൾ അധികം അകലൻ വരാൻ പാടില്ല. മൂന്ന് മുഴത്തേക്കാൾ അധികം അകലം വന്നാൽ ഈ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ജമാഅത്തിൽ തുടർന്ന് 27 ദറജ കിട്ടാതെ നഷ്ടപ്പെട്ടു പോകും. അതേസമയത്ത് ഇവര് ചെയ്യുന്ന കാണാൻ ഇടക്ക് തൂണുകൊണ്ട് മുറിയുന്നത് പാടില്ല എന്നും അവിടെ സൊഫ് കെട്ടിയാൽ ആ സൊഫ് എണ്ണം കൂട്ടൂല എന്നും പറഞ്ഞിട്ടാണ് ഹംബലി മദബുകാര് ഇങ്ങനെ തൂണ് വരുന്ന ഭാഗം ഒഴിവാക്കി വിട്ടിട്ട് അതിന്റെ ബാക്കിൽ പോയിട്ട് സൊഫ് കെട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ 7-8 മുഴൊക്കെ ഇടക്കുണ്ടാവും ഈ ബേക്കിലെ സൊഫിന്റെയും മുന്നിലെ സൊഫിന്റെ ഇടയിൽ. അങ്ങനെ വന്നാൽ മൂന്ന് മുഴത്തേക്കാൾ അധികരിച്ചാൽ പിന്നിൽ തുടർന്ന ആളുകൾക്ക് നിസ്കാരം സഹിയാകുമെങ്കിലും ജമാഅത്തിന്റെ 25 ഫളീല എന്ന് പറയുന്ന ആ ദർജ എന്ന് പറയുന്ന ഫളീലത്ത് ആ ബഹുമാനം കിട്ടുന്നതല്ല. ഓക്കെ, ഇനി നമ്മൾ നിർത്തി നിന്ന് ദുആ ചെയ്യാനുണ്ട്. അധികം സമയമില്ലല്ലോ, ഞാസർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആണ്. അതാ ഈ മിസ്രികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികൾക്കൊക്കെ ഉള്ള പോലുള്ള ചെറിയ കേടുണ്ട്. അതായത് അവരുടെ മതം ഇങ്ങനെയൊന്നും ആയിട്ടല്ല, ഇവിടെ സൗദി അറേബ്യയിൽ വന്നിട്ട് 2 കൊല്ലം പണിയെടുത്താൽ ഇവിടെ ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണ് ഇസ്ലാം എന്നാണ് മനസ്സിലാക്കിയിട്ട് ഒരു അന്ധവിശ്വാസമാണ്. ആ അന്ധവിശ്വാസ പ്രകാരം അവരെന്ത് ചെയ്യാണ്, ഇവർക്ക് ചെയ്യുന്ന പോലെ ഇവർ ചെയ്യുന്ന ഹംബലി മദബ് അങ്ങനെ ആയതുകൊണ്ടാണ്. ഹംബലി മദബിന് ഇടക്ക് തൂണ് കൊണ്ട് മുറിയുന്ന ഒന്നാം സൊഫായിട്ട് കൂട്ടുക, മിമ്പറ കൊണ്ടോ തൂണ് കൊണ്ടോ ഇടമുറിഞ്ഞാൽ അത് ഒന്നാം സൊഫായിട്ട് കൂട്ടുന്നതല്ല. അപ്പൊ ഇടമുറിയാൻ പാടില്ല എന്നൊരു ഒപ്പുണ്ട്. അപ്പൊ ഇടമുറിയുന്ന സ്ഥലം ഒഴിവാക്കിയിട്ട് അതിന്റെ പുറത്ത് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് പുതിയ പള്ളികളിലൊക്കെ മെഹ്റാബിന്റെ ചാരി അതേ തൂക്കത്തിൽ മിമ്പറാക്കി ഉള്ളിലേക്ക് വലിക്കുക. എന്നാ പിന്നെ അതുകൊണ്ട് ഒന്നാം സഫ് മുറിയല്ലോ, ഈ മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിന്റെ ശേഷം പിന്നെ തൂണ് ഉണ്ട്, ഈ തൂണുകൊണ്ട് മുറിയുമെന്ന് പറഞ്ഞിട്ട് എട അത്രയും സ്ഥലം 7 മുഴം ഒഴിച്ചിടുകയാണ്. പിന്നെന്താ വെച്ചാൽ വെള്ളിയാഴ്ച ജുമാന്റെ സമയത്തൊക്കെ നമ്മൾ അനഫികളും ഷാഫികളും ഒക്കെ അവിടെ പോയിട്ട് അതിന്റെ ഇടയിലൊക്കെയാണ് നിൽക്കുവാണ് നിൽക്കുക. ഒരു കൂല അത് കണ്ടിട്ട് മറ്റൊരു അദ്ദീൻ യൂസർ എന്ന് പറഞ്ഞാൽ ആള് അടുത്ത് നിൽക്കണം എന്നല്ലേ, അകന്ന് നിൽക്കണം എന്നാ. അദ്ദീൻ യൂസർ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് നിൽക്കണം, ഇടക്ക് തൂണുകൊണ്ടൊന്നും ദീനിന് കേട് പറ്റൂല എന്ന് തന്നെ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, പട്ടെ എന്നെ ഓക്കെ നിർത്തുക. കാരണം ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ആളെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇനി സമയമില്ല പങ്കെടുക്കാൻ, സമയം വളരെ അടുത്ത് കഴിഞ്ഞു. ദുആ ചെയ്യണ്ടേ? എവിടെ തെക്കുമലസ്താദേ ഒന്ന് വരി, ഞാൻ മൈക്കുട്ടു. തെക്കുമലസ്താദ് വരട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അപ്പോ ഇൻഷാല്ലാ മറ്റുള്ളവരൊക്കെ ഒന്ന് റൈസാന്റെ ഒഴിവാക്കിയ റാഹത്തായിരുന്നു, കാരണം ഇനി ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. ഒരു 10-15 മിനിറ്റ് 3:30 ഇപ്പൊ കെ എസ് എ സമയമായി, ഉസ്താദിന് സമയമായിട്ടുണ്ട്. അത് ഇൻഷാല്ലാ ഇനി നാളെയാണ് സൗകര്യങ്ങൾ കിട്ടുക ഈ വിഷയങ്ങൾ.